الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا حبيب الله. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. أبان مولده عن طيب عنصره، يا طيب مبتدأ منه ومختتم. يوم تفرس فيه الفرس أنهم قد أنذروا بحلول البوس والنقم. وبات إيوان كسرى وهو منصدع كشمل أصحاب كسرى غير ملتثم. സർവാദരണീയരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, രക്ഷിതാക്കൾ, സഹോദരി സഹോദരന്മാരെ, മുഹിബ്ബീങ്ങളെ, അല്ലാഹു ജല്ല ജലാലു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ സ്നേഹപ്രപഞ്ചം പ്രഭാഷണ പരമ്പരയുടെ 14-ാം വർഷം 2-ാം ദിവസം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവദാനങ്ങളും വിശേഷങ്ങളുമായി നമ്മുടെ പരമ്പര തുടരുകയാണ്. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു ജല്ല ജലാലു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സും സംഘാടനവും പാരത്രിക ലോകത്ത് സന്തോഷിക്കാൻ പറ്റുന്ന സംഗമമായി കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഈ പ്രോഗ്രാമിനോട് ഏതു വിധേനയെങ്കിലും ബന്ധപ്പെടുന്ന എല്ലാ ആളുകൾക്കും അല്ലാഹു തആല ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മോടൊപ്പം ഇരുന്ന് ഇടക്കാലത്ത് നമ്മോട് വിട പറഞ്ഞു പോയ സ്നേഹപ്രപഞ്ചത്തിലെ അംഗങ്ങൾക്ക്, പ്രത്യേകിച്ചും നമ്മോട് ബന്ധപ്പെട്ട കുറേ ആളുകൾ ഉണ്ടാകും, എല്ലാവരുടെയും പാരത്രിക ജീവിതം ജല്ല ജലാലായ അല്ലാഹു തആല സ്വർഗീയവും ശോഭനവുമാക്കി നൽകുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മഹാനായ ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു രചിച്ച പ്രകീർത്തന കാവ്യങ്ങളുടെ കിരീടമായ ബുറുദത്തുൽ മുഷറഫ, അതിലെ വരികളോടൊപ്പമാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്രമിക്കുന്ന ഭൂമികയുടെ ബഹുമാനം, അവിടുത്തെ തിരുമേനി വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന മദീനയുടെ മണ്ണിൻ്റെ പവിത്രത,
അങ്ങനെ ഒരു അധ്യായത്തിലെ അല്പം ചില പരാമർശങ്ങളാണ് ഇന്നലെ നാം നിർവഹിച്ചിട്ടുള്ളത്. ഇനി ഇമാം ബുസൈർ റളിയല്ലാഹു അൻഹു മറ്റൊരു ലോകത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഒരു അനുരാഗിയുടെ, പ്രേമിക്കുന്ന ഒരു മനസ്സിൻ്റെ, പ്രേമാതുരമായ ഒരു ഹൃദയത്തിൻ്റെ, സ്നേഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മനസ്സിൻ്റെ പ്രണയപാത്രത്തോടുള്ള സംഗമങ്ങളും സല്ലാപങ്ങളും വർത്തമാനങ്ങളുമാണ് കഴിഞ്ഞ 58 വരികളിലൂടെ ബഹുമാനപ്പെട്ടവർ നടത്തിയിട്ടുള്ളത്. ഇനി അങ്ങോട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രവിശേഷങ്ങളിൽ നിന്ന് ചിലത് പറയാൻ മഹാനവറുകൾ ഒരുങ്ങുകയാണ്. ഒരു സ്നേഹപാത്രത്തെ സംബന്ധിച്ചിടത്തോളം നിയമങ്ങളെയും ചരിത്രങ്ങളെയുമെല്ലാം ഒരു ഭാഗത്തേക്ക് മാറ്റിവെക്കും. പ്രേമവർത്തമാനങ്ങൾ പറയാൻ നിയമങ്ങളും മാനദണ്ഡങ്ങളും ഒന്നുമില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരാൾ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുന്നു, യാദൃശ്ചികമായി മുൻസീറ്റിൽ ഇരുന്ന് പുറത്തേക്ക് തുപ്പിയ ഒരു സ്ത്രീ ആ തുപ്പുനീര് വന്ന് പിന്നിൽ ഇരുന്ന പുരുഷന്റെ മുഖത്ത് വീണു, അല്ലെങ്കിൽ പുരുഷന്റേത് സ്ത്രീയുടെ മുഖത്ത് വീണു, രംഗം എന്തായിരിക്കും? ദ്വേഷവും ഒച്ചപ്പാടും ബഹളവും എല്ലാം ഉണ്ടാക്കും. ശ്രദ്ധിച്ചിരുന്നുകൂടെ? അങ്ങനെ തുടങ്ങിയുള്ള കുറെ വർത്തമാനങ്ങളും പരാതികളും ഒക്കെ ഉണ്ടാവും. എന്നാൽ കുറച്ചു നാൾ കഴിഞ്ഞ് ഈ സ്ത്രീയോ പുരുഷനോ വിവാഹം കഴിച്ചു, അവരുടെ സ്വകാര്യ മുറിയിലെത്തിയപ്പോൾ പുതിയ പെണ്ണിന് നേരത്തെ എവിടുന്ന ഒരു ഓർമ്മയും പരിചയവും, അല്ലെങ്കിൽ പുതിയാപ്പിളെ ഒരു ഓർമ്മയും പരിചയവും ഓർത്തെടുത്തപ്പോഴാണ് മനസ്സിലായത് പണ്ട് ബസ്സിലെ മുൻസീറ്റിലിരുന്ന് തുപ്പിയ ആളാണ് ഇത് എന്ന്. ഇപ്പോൾ അവരുടെ തുപ്പുനീരിനോട് നിങ്ങളുടെ കാഴ്ചപ്പാടെന്തായിരിക്കും? ബസ്സിൽ നിന്ന് പുറത്തേക്ക് തുപ്പിയപ്പോൾ തെറിച്ചു വീണ ഒരു തുള്ളി നിങ്ങൾക്ക് ക്രോധവും ദേഷ്യവും ഉണ്ടാക്കിയെങ്കിൽ, ഇപ്പോൾ അവർ നിങ്ങളുടേതായി മാറിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കെന്താണ് അവരെക്കുറിച്ചും അവരുടെ പെരുമാറ്റത്തെക്കുറിച്ചുമുള്ളത്? ഇന്നലെ വരെ ഒരു പരിചയവുമില്ലാത്ത ഒരാൾ ജീവിതത്തിലേക്ക് കടന്നു വന്ന് അവരുടേതായി കഴിഞ്ഞാൽ, കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾക്ക് രോഗമുണ്ടായിരുന്നോ എന്ന് ആലോചിക്കുന്നില്ല, ഏതെങ്കിലും അലർജികൾ ഉണ്ടോ എന്ന് ചോദിക്കുന്നില്ല, ഇഴുകിച്ചേരാനുള്ള അനുരാഗബദ്ധമായ മനസ്സിലൂടെയാണ് അവർ പെരുമാറുന്നത്. ഇതുപോലെയാണ് ഒരു സ്നേഹപാത്രത്തിന് നിയമങ്ങൾ അത്ര ബാധകമൊന്നുമല്ല. അവരവരുടെ അനുരാഗത്തെ ആസ്വദിക്കുകയാണ്, ജീവിത സന്തോഷങ്ങളുടെ ലോകത്തെ ലയിക്കുകയാണ്. എന്നാൽ ഇവിടെ ഭൗതികവും താൽക്കാലികവുമായ മാനദണ്ഡങ്ങൾക്കപ്പുറം ലോകഗുരുവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചുകൊണ്ടുള്ള വ്യവഹാരങ്ങൾ നടത്തിയ ഇമാം ബുസൈരി തങ്ങൾ ഇനി ചില ചരിത്ര വർത്തമാനങ്ങളിലേക്ക് കടന്നു വരികയാണ്. أبان مولده عن طيب عنصره يا طيب مبتدأ منه ومختتم نبي صلى الله عليه وسلم തങ്ങളുടെ തിരുജന്മം ലോകത്തോട് വിളിച്ച് അറിയിച്ചിരിക്കുന്നു.
അബാന മൗലിദുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുജന്മം ലോകത്തോട് ഉദ്ഘോഷിച്ചിരിക്കുന്നു. അൻ ത്വീബി ഉൻസുരിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാരമ്പര്യവും മാതൃപിതൃവഴികളും മൂലകവും പരിശുദ്ധമാണെന്ന് ലോകത്തോട് വിളിച്ചറിയിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സ്ഥലം, ജനിച്ച കൊല്ലം, ജനിച്ച മാസം, ജനിച്ച ദിവസം, ഇതെല്ലാം നിങ്ങൾ വ്യക്തമായി ഒന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താവഴി കടന്നു വന്ന മാർഗങ്ങൾ പരിശുദ്ധമായിരുന്നു എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധ പരമ്പരയെ നിങ്ങൾക്കറിയാൻ കഴിയും. തുടക്കവും ഒടുക്കവുമെല്ലാം പവിത്രതയുള്ളവരാണ് അവിടുന്ന്. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദേശം പവിത്രമായ മക്ക ദേശം, ഉമ്മുൽ ഖുറ ഗ്രാമങ്ങളുടെ മുഴുവനും മാതാവ്. മറ്റൊരാഖ്യാനത്തിൽ പറഞ്ഞാൽ അല്ലാഹു തആല പടച്ച ദേശങ്ങളിൽ വെച്ച് ആദ്യത്തേത് പവിത്രമായ കഅബ ശരീഫ് നിലകൊള്ളുന്ന സ്ഥലം, അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ജനിച്ചത്. അല്ലാഹു തആല അന്ത്യപ്രവാചകരായ പുണ്യപ്രഭുവിനെ ലോകത്തിനു നൽകാൻ തിരഞ്ഞെടുത്ത സ്ഥലം, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എത്ര പവിത്രമായ സ്ഥലമാണത്. പരിശുദ്ധമായ മക്ക, വിശുദ്ധമായ ഖുർആനിൽ സത്യം ചെയ്തു പറഞ്ഞ ഒരു ദേശം. മാത്രമല്ല, ഇന്ന അവ്വല ബൈതിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്ക, അല്ലാഹു തആല ലോകത്തേക്ക് പടച്ച ആദ്യത്തെ ഗേഹം അത് കഅബാലയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തെ ഹൃദയം ചെയ്യുന്നത് ഏകനായ അല്ലാഹുവിൽ നിങ്ങൾ വിശ്വസിക്കണമെന്ന സന്ദേശം തരാൻ, അതിനുവേണ്ടിയാണ് അല്ലാഹു തആല അയച്ചിട്ടുള്ളത്. അപ്പോൾ തൗഹീദിന്റെ തലസ്ഥാന നഗരിയിൽ തൗഹീദിന്റെ നായകരായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിറവിയെടുക്കുന്നു. അവിടുത്തെ വിശുദ്ധിയെ ലോകത്തോട് പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു വീണത് തർക്കഭൂമിയിൽ അല്ല. ഇത് ലോകത്തോട് പറയുന്ന വലിയൊരു സന്ദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കംപ്ലീറ്റ് ഹിസ്റ്ററിക്കൽ പേഴ്സണാലിറ്റി ആകുന്നു എന്നാണ്. സമ്പൂർണമായും ഒരു ചരിത്ര വ്യക്തിത്വം. ലോകത്ത് മറ്റേത് മതങ്ങളുടെയും ആചാര്യന്മാരെ കുറിച്ച് ഇത്രമേൽ ആധികാരികമായ ചരിത്രം പറയാനില്ല. എവിടെ, ഏത് വംശാവലിയിൽ, ഏത് കുടുംബത്തിൽ, ഏത് തറവാട്ടിൽ, എല്ലാം വളരെ കൃത്യമായി പറയാൻ പറ്റുന്ന നേതാവാണ് സയ്യിദുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ചരിത്രപരമായ വ്യക്തിത്വത്തെ ലോകത്തൊരാൾക്കും നിഷേധിക്കാനാവില്ല. ഏതെങ്കിലും ഒരു സാഹിത്യത്തിലെ കഥാപാത്രമാണെന്ന്, ഏതെങ്കിലും ഒരു കഥയിൽ കടന്നു വന്ന നാമമാണെന്ന് ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ AD 571 ഏപ്രിൽ 21 അല്ലെങ്കിൽ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച
മക്കയിൽ അഥവാ ഭൂമിലോകത്ത് ജനവാസമുള്ള കേന്ദ്രങ്ങളുടെ ഒത്ത കേന്ദ്രത്തിൽ നടുഭാഗത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിറവിയെടുക്കുന്നു. കൃത്യമായ ചരിത്രം ലോകത്തിന് മുമ്പിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദേശത്തെ കുറിച്ച്, അവിടുന്ന് ജനിച്ചു വീഴുന്ന വർഷം ആമുൽ ഫീൽ, മക്കയിൽ വലിയ ഒരു സംഭവം നടന്നതിനോട് ചേർന്ന് നിൽക്കുന്ന വർഷം, അബ്രഹത്തിന്റെ ആനപ്പട പവിത്രമായ കഅബാലയത്തെ തകർക്കാൻ വേണ്ടി വരുന്നത് ആ വർഷമാണ്. അവരെല്ലാവരും പരാജിതരായി മടങ്ങുന്ന ചരിത്രം, അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തളീൽ വഅർസല അലൈഹിം ത്വൈറൻ അബാബീൽ തറമീഹിം ബിഹിജാറത്തിം മിൻ സിജ്ജീൽ ഫജ്അലഹും കഅസ്ഫിൻ മഅകൂൽ. അള്ളാഹുവിന്റെ പവിത്രമായ കഅബാലയത്തെ തകർക്കാൻ വേണ്ടി വന്ന ആനപ്പടയെ എങ്ങനെയാണ് അള്ളാഹു തആല പരാജയപ്പെടുത്തിയത് എന്ന ചിത്രം ലോകത്തോട് കാണുകയാണ്. ആധുനിക കാലത്തെ ബാബരി മസ്ജിദ് സംഭവത്തോട് ചേർത്ത് വായിക്കാൻ ചിലതിവിടെയുണ്ട്. ഇൻഷാല്ലാ അടുത്ത ദിവസം അതിനോട് ചേർന്നുകൊണ്ട് നമുക്ക് പറയാം. അള്ളാഹുവിന്റെ സംരക്ഷണത്തിന് നിമിത്തമായ ചില വിശ്വാസങ്ങളുണ്ടവിടെ. അവകൾ ഇന്ന് നമ്മളിൽ നിന്ന് ചോർന്നുപോയോ എന്ന് ആലോചിക്കാനുള്ള കാലമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു വീഴുന്ന വർഷം ഈ സംഭവം ഉയർന്നു നിൽക്കുന്ന ഒരു കാലത്തോടുകൂടിയാണ്. അതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു വീണ മാസം റബീഉൽ അവ്വൽ, ഒന്നാം വസന്ത മാസമാണ്. വസന്തത്തിന്റെ നാള് മാസത്തിലാണ് മുത്തുനബി തങ്ങൾ ജനിച്ചു വീഴുന്നത്. ലോകം മുഴുവനും വസന്തപൂർണമാക്കാനുള്ള ഒരു പവിത്രമായ നിയോഗം, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനം. പിന്നെയോ മുത്തുനബി തങ്ങൾ ജനിച്ചു വീഴുന്ന ദിവസം യൗമുൽ ഇസ്നൈൻ, തിങ്കളാഴ്ച ദിവസം. ഇമാം അഹ്മദ് തങ്ങൾ മുസ്നദിൽ പറയുന്നത്, അല്ലാഹു തആല വൃക്ഷലതാദികളെ പടച്ചത് തിങ്കളാഴ്ചയാണ്. ഹരിതാപമായ ഉദ്യാനങ്ങളെ ലോകത്തിനു നൽകുന്ന ഒരു നാളിലാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു വീഴുന്നത്. അതാണ് ഇമാം ബുസൈരി തങ്ങൾ ഇത് മുഴുവനും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പറയുന്നത്, അബാന മൗലിദൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദേശവും അവിടുത്തെ ജന്മമാസവും അവിടുത്തെ ജന്മദിവസവും നിങ്ങളോട് ഉദ്ഘോഷിക്കുകയാണ്, നിങ്ങളുടെ മുമ്പിൽ റിവീൽ ചെയ്യുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വംശാവലിയുടെ വിശുദ്ധിയെ, മാതാപിതാക്കളുടെ പരിശുദ്ധിയെ, അൻ ത്വീബി ഉൻസുരിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്ന വഴികളിൽ മുഴുവനും വിശുദ്ധരേ ഉള്ളൂ, അതിൽ മാലിന്യമുള്ള ഒരാളും ഇല്ല. മിൻ ആദമ ഇലാ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു, ആദം അലൈഹിസ്സലാം മുതൽ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു വരെ, മിൻ ഹവ്വാ ഇലാ ആമിനത്ത ബിന്ത് വഹബ് റളിയല്ലാഹു അൻഹാ, ആമിന ബിബി റളിയല്ലാഹു അൻഹ വരെയുള്ള മാതൃപിതൃ പരമ്പരകൾ മുഴുവനും നോക്കിയാൽ ഉത്തമരിൽ നിന്ന് ഉത്തമരായ ആളുകൾ മാത്രമേ മുത്തുനബി തങ്ങളുടെ മാതാപിതാക്കളിലുള്ളൂ. ഒരാളെപ്പോലും അതിൽ അപരാധം പറയാനില്ല. കുല്ലുഹും മിൻ നിക്കാഹ്, എല്ലാവരും നിക്കാഹിൽ മാത്രം ഒത്തുകൂടിയവരാണ്. ഒരാള് പോലും അവിഹിതമായ ബന്ധങ്ങളിൽ വന്നവരില്ല.
അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വംശാവലിയുടെ വിശുദ്ധി ലോകത്തോട് വിളിച്ചു പറയുന്നത്. നമ്മളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ അറിയുമോ, മഹാന്മാരായ അയ്മത്ത് പറയുകയാണ്, ഈ വിഷയത്തിൽ ഒരു അല്പസമയം ഞാൻ നിങ്ങളോട് സംവദിക്കുന്നു. ത്വാബ നസബുക, ഓ ഹബീബായ തങ്ങളെ, അവിടുത്തെ പരമ്പര എത്ര പരിശുദ്ധമാണ്. ഫലം യകുൻ ഫീ ഉമ്മഹാതിക മില്ലതുൻ ഹവ്വാ ഇലാ ഉമ്മിക ആമിന. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മയായ ആമിന റളിയല്ലാഹു അൻഹവരെ, വലാ ഫീ ആബായിക മില്ലതുൻ ആദമ ഇലാ അബീക അബ്ദുല്ലാഹി റളിയല്ലാഹു അൻ ഇല്ലാ മൻ ഹുവ മുസ്തഫൻ മുഖ്താർ. അല്ലാഹു തആല തിരഞ്ഞെടുത്ത, സ്ഫുടം ചെയ്തെടുത്തവരല്ലാതെ ഒരാളെ പോലും ഈ പരമ്പരയിൽ കാണാനില്ല. വശാഹിദു ദാലിക, ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും അതിനെന്താണ് തെളിവെന്ന്. ഇക്കാലം തെളിവുകൾ കൂടുതൽ ചോദിക്കുന്ന കാലമാണ്. പ്രമാണത്തിന്റെ ന്യായങ്ങൾ അറിയില്ലെങ്കിലും പ്രമാണം ചോദിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലമാണ്. അതുകൊണ്ടാണ് അല്ലാമ ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ അവിടുത്തെ ഹംസിയയുടെ വ്യാഖ്യാനത്തിൽ എഴുതുകയാണ്, എന്തല്ലേ വശാഹിദു ദാലിക, ഞാൻ ഈ പറഞ്ഞതിന്റെ പ്രമാണം ഹദീസുൽ ബുഖാരി, സഹീഹുൽ ബുഖാരിയുടെ ഹദീസാണ്. എന്റെ അനുവാചകർ അല്പനേരം ഇത് നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഓൺലൈനിലൂടെ പല രാജ്യങ്ങളിലും ഇരുന്ന് കേൾക്കുന്നവരുണ്ട്. നിങ്ങളോട് ഞാൻ വിനീതമായി താല്പര്യപ്പെടുകയാണ്, പൊതുമാധ്യമങ്ങളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കളെ അപകീർത്തിപ്പെടുത്തുകയോ അവമതിക്കുകയോ ചെയ്യുന്ന പിഴച്ച വിശ്വാസികൾ കടന്നു കയറുന്ന ഒരു കാലത്ത് നിങ്ങൾ പഠിച്ചു വെക്കണം നമ്മുടെ മുൻഗാമികൾ പറഞ്ഞതിന്റെ താല്പര്യം. നമ്മൾ പരിശുദ്ധമായ മംഗൂസ് മൗലിദിലൂടെ പാരായണം ചെയ്യാറില്ലേ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തനഖൽ താഫീ അസ്ലാ ബിയർബാബി സൂദദി, ഷറഫുല്ലനാ മൗലിദിൽ ഓതുന്നത് പോലെ ഇതിന്റെ ഗദ്യം മംഗൂസ് മൗലിദിൽ ഓതി. ഫലം യൽതഖിയ അലാ സിഫാഹിൻ ഖത്ത്, ഒരിക്കലും ഒരു മ്ലേച്ഛതയിൽ മുത്തുനബി തങ്ങളുടെ മാതാപിതാക്കൾ ഒത്തുകൂടിയിട്ടില്ല. എല്ലാവരും പരിശുദ്ധരിൽ നിന്ന് പരിശുദ്ധരാണ് എന്ന് നമ്മൾ വായിച്ചു, പഠിച്ചു, പാരായണം ചെയ്തു. വശാഹിദു ദാലിക, ഇതിന്റെ പ്രമാണം ഹദീസുൽ ബുഖാരി, ബുഖാരിയുടെ ഹദീസാണ്. എന്താണ് ഹദീസ്? ബുഇസ്തു മിൻ ഖൈരി ഖുറൂനിൻ ഇലാ ബനി ആദമ ഖർനൻ ഫഖർനാ, ഓരോ നൂറ്റാണ്ടുകളിലും ഞാൻ ഉത്തമരിൽ നിന്ന് ഉത്തമ നൂറ്റാണ്ടുകളിലേക്കാണ് ഞാൻ നിയോഗിക്കപ്പെട്ടത്. ഹത്താ കുന്തു മിനൽ ഖർനിൽ ലദീ കുന്തു മിൻ, ഞാൻ ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ട ഉദയം ചെയ്ത നൂറ്റാണ്ട് വരെ ഉത്തമ കാലഘട്ടങ്ങളിലൂടെയാണ് ഞാൻ കടന്നു വന്നത് എന്ന ഹദീസ് ഇതിനുള്ള അടിസ്ഥാന തെളിവാണ്. ഇബ്നു ഹജർ തങ്ങൾ തുടരുന്നു, വ ഹദീസു മുസ്ലിമിൻ, ഇനി എനിക്കുള്ള പ്രമാണം ഇമാം മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇന്നല്ലാഹ അസ്തഫാ കിനാനത മിൻ വലദി ഇസ്മായീൽ, ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ, ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ സന്താനങ്ങളിൽ നിന്ന് കിനാനെ അല്ലാഹു തആല തിരഞ്ഞെടുത്തു. വസ്തഫാ ഖുറൈശം മിൻ കിനാനത, കിനാനയിൽ നിന്ന് ഖുറൈശിനെ അല്ലാഹു തആല തിരഞ്ഞെടുത്തു. വസ്തഫാ മിൻ ഖുറൈശിൻ ബനീ ഹാഷിമിൻ, ഖുറൈശിൽ നിന്ന് ബനു ഹാഷിം പരമ്പരയെ അല്ലാഹു തിരഞ്ഞെടുത്തു. വസ്തഫാനീ മിൻ ബനീ ഹാഷിം, ബനു ഹാഷിമിൽ നിന്ന് എന്നെ അല്ലാഹു തആല തിരഞ്ഞെടുത്തു. അപ്പോൾ അല്ലാഹു തആല കടന്നു വന്ന വഴികളിലെല്ലാം ഉന്നത കുടുംബത്തിൽ നിന്ന് ഉന്നത കുടുംബത്തിലേക്ക്, ഉത്തമ വ്യക്തികളിൽ നിന്ന് ഉത്തമ വ്യക്തികളിലേക്ക് ആണ് എന്നെ കൈമാറ്റം ചെയ്തു വന്നിട്ടുള്ളത്. വഹദീസു തുർമുദി, ഇമാം തുർമുദിയുടെ ഹദീസും ഇതിനുള്ള തെളിവാണ്. ബിസനദിൻ ഹസനിൻ, നല്ല നിവേദക പരമ്പരയോടുകൂടി. എന്താണ് ആ നിവേദക പരമ്പരയിൽ വന്ന റിപ്പോർട്ട്?
ഇന്നല്ലാഹ ഖലഖൽ ഖൽഖ അല്ലാഹു തആല സൃഷ്ടിപ്പ് നടത്തി ഫജഅലനീ മിൻ ഖൈരി ഫിറഖിഹിം അതിൽ നിന്ന് ഏറ്റവും ഉത്തമ വിഭാഗത്തിലേക്ക് എന്നെ ആക്കി ثم تخير القبائل പിന്നെ അല്ലാഹു തആല കബീലകളെ വേർതിരിച്ചു ഫജഅലനീ ഫീ ഖൈരി ഖബീലത്തിൻ എന്നെ അല്ലാഹു തആല ഉത്തമമായ ഖബീലയിലാക്കി ثم تخير البيوت പിന്നെ അല്ലാഹു തആല ഗർഭാശയങ്ങളെ ഭവനങ്ങളെ എന്നാണ് അർത്ഥമെങ്കിലും വാസഗേഹങ്ങളെ അല്ലാഹു തആല തിരഞ്ഞെടുത്തു ഫജഅലനീ ഫീ ഖൈരി ബുയൂതിഹിം അവരിൽ നിന്ന് ഉത്തമമായ കുടുംബത്തിലാണ് വീട്ടിലാണ് താവഴിയിലാണ് എന്നെ അല്ലാഹു തആല ആക്കിയത് ഫഅന ഖൈറുഹും നഫ്സാ വഖൈറുഹും ബൈതാ ഞാൻ വ്യക്തിത്വത്തിൽ അത്യുന്നതരും അതുപോലെ പരമ്പരയിൽ ഏറ്റവും വിശുദ്ധിയുള്ളവരുമാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം ബുസൈരി തങ്ങൾ എഴുതിയത് ഈ മൂന്ന് ഹദീസുകളും മറ്റുള്ള പ്രമാണങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. അല്ലാഹു തആല എന്നെ വിശുദ്ധരിൽ നിന്ന് വിശുദ്ധരാക്കിയിരിക്കുന്നു. വഹദീസു തബറാനി ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഇന്നല്ലാഹ അഖ്താറൽ ഖൽഖ അല്ലാഹു തആല സൃഷ്ടികളെ തിരഞ്ഞെടുത്തു ഫഖ്താറ മിൻഹും ബനി ആദം ആ സൃഷ്ടികളിൽ നിന്ന് അല്ലാഹു തആല ആദം മക്കളെ പ്രത്യേകം തിരഞ്ഞെടുത്തു ثم اختار من بني ادم പിന്നെ ആദം മക്കളിൽ നിന്ന് അല്ലാഹു തആല തിരഞ്ഞെടുപ്പ് നടത്തി ഫഖ്താറ മിൻഹുൽ അറബ അവരിൽ നിന്ന് അറബികളെ പ്രത്യേകം തിരഞ്ഞെടുത്തു ثم اختارني من العربي അറബികളിൽ നിന്ന് എന്നെ അല്ലാഹു തആല വിശേഷത്തിൽ തിരഞ്ഞെടുത്തു ഫലം അസൽ ഖിയാറൻ മിൻ ഖിയാർ ഞാൻ ഉത്തമരിൽ നിന്ന് ഉത്തമരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു വന്ന ആളാണ്. അലാ അറിയണേ മൻ അഹബ്ബൽ അറബ ആരെങ്കിലും അറബികളെ ഇഷ്ടപ്പെട്ടാൽ ഫബിഹുബ്ബി അഹബ്ബഹും എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അവർ അറബികളെ ഇഷ്ടം വെച്ചത് വമൻ അബ്ഗളൽ അറബ ആരെങ്കിലും അറബികളോട് ദേഷ്യം വെച്ചാൽ ഫബിബുഗ്ദി അബ്ഗളഹും അതിൻ്റെ ദ്വേഷത്തിനത് നിമിത്തമായി മാറും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉത്തമരിൽ നിന്ന് ഉത്തമരിലേക്ക് കൈമാറി വന്ന പരമ്പരയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാപ്പമാരിലോ ഉമ്മമാരിലോ ഒരാൾ പോലും ഏതെങ്കിലും കാലഘട്ടത്തിൽ നിയമാനുസൃതമല്ലാത്ത വിവാഹത്തിൽ ഒത്തുകൂടിയവരില്ല. പരമ്പരയിൽ എവിടെയെങ്കിലും ഒരു മാലിന്യം നിങ്ങൾക്ക് കാണാനില്ല. കാരണം അവിടെ നിന്ന് പരിശുദ്ധിയുടെ പ്രതീകമാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ എഴുതുകയാണ് വഅലം അന്ന ആദമ ഔലദ ഹവ്വ 40 വലദം ഫീ 20 ബത്ന ആദം നബി അലൈഹിസ്സലാമിന്റെ പത്നിയായ ഹവ്വാ ബിവി റളിയല്ലാഹു അൻഹ 20 പ്രസവങ്ങളിലായി 40 മക്കളെ പ്രസവിച്ചു. ഇല്ലാ ശീസൻ ശീസ നബി അലൈഹിസ്സലാം ഒഴികെ ആ ശീസ നബി അലൈഹിസ്സലാം ആരാണ് വസിയ്യുഹു ആദം നബി അലൈഹിസ്സലാമിന്റെ വസിയ്യത്ത് ഏൽപ്പിക്കപ്പെട്ട ആളാണ് ശീസ് നബി അലൈഹിസ്സലാം ഒറ്റയ്ക്കാണ് ജനിച്ചത്. ആദം നബി അലൈഹിസ്സലാമിന്റെ പത്നിയായ ഹവ്വാ ബീവി ജോഡികളെയാണ് പ്രസവിച്ചതെങ്കിൽ ശീസ് എന്നവർ ഒറ്റയ്ക്കാണ് പ്രസവിക്കപ്പെടുന്നത്. കറാമത്തൽ ലിഖൗലി നബിയന അലൈഹിസ്സലാത്തു വസ്സലാം മിൻ നസ്ലിഹി ആ ഷീസ് എന്നവരുടെ പരമ്പരയിൽ നിന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരാനുള്ളത്. എന്നിട്ടോ സുമ്മലമ്മാ തൂഫിയ ബഹുമാനപ്പെട്ട ഷീസ് എന്നവർ വഫാത്തായപ്പോൾ വസാബനീ മക്കളോട് പറഞ്ഞു ബി വസിയ്യത്തി അബീഹി ലഹു വാപ്പയുടെ വസിയ്യത്ത് പറഞ്ഞു അല്ലാ യദ ഹാദൻ നൂറാ ഈ വെളിച്ചത്തെ നിങ്ങൾ വെക്കല്ലേ അല്ലദീ കാന ഫീ ജബ്ഹതി ആദമ സുമ്മ തഖല ഇലാ ശീസിൻ ആദൻ നബി അലൈഹിസ്സലാമിന്റെ മുഖത്തുണ്ടായിരുന്ന മുത്തുനബി തങ്ങളുടെ ഒളിവ്
أبدى الجليل مع الخليل وما عند علي وفاء رضي الله عنه بريان لو رأى الشيطان نور جماله نبي صلى الله عليه وسلم ദങ്ങളാകുന്ന വരാനിരിക്കുന്ന പൗത്രന്റെ പ്രകാശം ആദിപിതാവായ ആദം അലൈഹിസ്സലാമിന്റെ മുഖത്ത് ഇബ്ലീസിനെ കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കാന അവ്വല മൻ സജദ ആദ്യം അയാൾ സുജൂദ് ചെയ്തേനെ ആ ഒളിവ് കാണാനുള്ള കണ്ണ് പിശാചിനുണ്ടായില്ല തങ്ങളുടെ സൗന്ദര്യത്തിന്റെ വെളിച്ചം നംറൂദ് എന്ന് പറയുന്ന ഇബ്രാഹിം നബിയുടെ വിരോധി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുഖത്ത് കണ്ടിരുന്നെങ്കിൽ അബദൽ ജലീല മഅൽ ഖലീലി ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയുടെ കൂടെ നിന്ന് ജലീലായ അള്ളാഹുവിനെ അയാൾ ആരാധിച്ചിരുന്നേനെ അയാൾ എതിരാളിയായി വരുമായിരുന്നില്ല മുത്തു നബി തങ്ങളുടെ ഒളിവ് കാണാൻ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുഖത്ത് കാണാൻ നംറൂദിന് ഭാഗ്യമുണ്ടായില്ല ആദൻ നബി അലൈഹിസ്സലാമിന്റെ മുഖത്ത് കാണാൻ ഇബ്ലീസിനും നിയോഗമുണ്ടായില്ല ആ നൂറെങ്ങനെ കൈമാറി വന്നതാണ് ആദൻ നബി അലൈഹിസ്സലാം മുതൽ വിശുദ്ധരിലൂടെ അതാണ് ഇബ്നു ഹജർ തങ്ങൾ പറയുന്നത് അതങ്ങനെ പരമ്പരയായി വന്നു ഇല്ലാഫിൽ മുത്തഹറാത്തി മിനൻ നിസാഇ ശുദ്ധവതികളായ ഉമ്മമാരിലൂടെയുമല്ല ലുബക ഫി സാജിദീൻ ഓ നബിയേ തങ്ങളെ അല്ലാഹു തആല കൈമാറ്റം ചെയ്തു കൊണ്ടുവന്നത് മിൻ സാജിദിൻ ഇലാ സാജിദ് അല്ലാഹുവിനെ സുജൂദ് ചെയ്ത ഒരാളിൽ നിന്ന് സുജൂദ് ചെയ്ത മറ്റൊരാളിലേക്ക് എന്ന നിലക്കാണ് തങ്ങളെ കൈമാറ്റം ചെയ്തു കൊണ്ടുവന്നത് വഴിയിൽ എവിടെയും മാലിന്യമില്ല ഇവിടെ സാധാരണ വിമർശകർ ഉന്നയിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതെന്താണെന്നല്ലേ അവരുന്നയിക്കുന്ന ചില വിഷയങ്ങൾക്ക് കൂടി ഞാനിവിടെ മറുപടി പറയാം ഒരു ഹദീസിൽ ഉണ്ട് ഒരാൾ വന്നിട്ട് ചോദിച്ചു ഓ നബിയേ ഐന അബീ എന്റെ വാപ്പ എവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് അങ്ങനെയെല്ലാം ചോദിക്കും കാരണം തങ്ങൾ സാധാരണക്കാരനല്ലെന്ന് സ്വഹാബത്തിന് മുഴുവനും അറിയാം അതുകൊണ്ട് അവർ വന്ന് ചോദിച്ചു ഐന അബി എന്റെ വാപ്പ എവിടെയാണ് അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അബാക ഫിന്നാർ നിങ്ങളുടെ വാപ്പ നരകത്തിലാണ് അദ്ദേഹത്തിന് വലിയ വേദനയായി അയാൾ തിരിച്ചു നടന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇന്ന അബി വ അബാക ഫിന്നാർ എന്റെയും നിങ്ങളുടെയും വാപ്പ നരകത്തിലാണെന്ന് മുത്തുനബി തങ്ങളൊരു പ്രയോഗം നടത്തി ഇതെടുത്തു വെച്ചുകൊണ്ടാണ് ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാപ്പ നരകത്തിലാണെന്ന് തങ്ങൾ പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചത് ഇല്ല അതുകൊണ്ടുള്ള ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാപ്പയല്ല പിന്നെ ആരാണ് മൂത്താപ്പയായ അബൂ താലിബ് എന്നവരാണ് അറബികൾ മൂത്താപ്പയെ വാപ്പയെന്ന് പ്രയോഗിക്കാറുണ്ട്
ഉദാഹരണങ്ങൾ ഏറെ പറയാനുണ്ട്, സമയമില്ലാത്തത് കൊണ്ട് അതിലേക്ക് വരുന്നിച്ച ഉപ്പയായ അബൂ താലിബ് നരകത്തിലെ ഏറ്റവും ലഘുവായ ശിക്ഷ അനുഭവിക്കുന്ന ആളാണ്. അതുകൊണ്ട് മാത്രം അബൂ താലിബ് അവിശ്വാസിയാണെന്ന് വെക്കേണ്ടതില്ല, അത് മറ്റൊരു വിഷയം. ഞാൻ ഒരിക്കൽ ഇവിടെ അസ്നൽ മത്താലിബ് എന്ന ഗ്രന്ഥം ഉദ്ധരിച്ച് വിശദീകരിച്ചിട്ടുണ്ട്, പിന്നെയും സന്ദർഭമുണ്ടെങ്കിൽ പറയാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹദീസ് എടുത്തു വെച്ചുകൊണ്ട് മുത്തുനബി തങ്ങളുടെ പിതാവ് നരകത്തിലാണെന്ന് പറയാൻ ന്യായമില്ല. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസഹാബിഹി വസല്ലം തങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മയ്ക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യാൻ അല്ലാഹുവിനോട് അനുമതി തേടി. അല്ലാഹു തആല അനുമതി നൽകിയില്ല. ഇതെടുത്തു വെച്ചുകൊണ്ട് ചിലപ്പോൾ പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മയ്ക്ക് ഇസ്തിഗ്ഫാർ ചെയ്യാൻ പറഞ്ഞില്ലല്ലോ എന്ന്. അതും നിങ്ങൾ ആകുലപ്പെടുത്തേണ്ട കാര്യമല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാപ്പയും ഉമ്മയും ഒരു പ്രവാചകരുടെ ദഅവത്ത് നിലനിൽക്കുന്ന കാലത്ത് ജീവിച്ചവരല്ല. ഒരു പ്രവാചകന്റെ ദഅവത്ത് ലഭിക്കാത്ത ജനങ്ങളെ അല്ലാഹു ശിക്ഷിക്കുകയില്ല. ഖുർആൻ പറഞ്ഞ കാര്യമാണ്. ഒരു നബി വന്നിവിടെ പ്രബോധനം ചെയ്തു, ആ പ്രബോധനം എത്താത്ത ആളുകൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ ശിക്ഷയില്ല. അവർ പ്രബോധനം എത്താത്ത ആളുകൾ, ദഅവത്ത് ലഭിക്കാത്ത ആളുകൾ ശിക്ഷ ലഭിക്കുന്നവരല്ല. അവര് അഅറാഫ് എന്ന് പറയുന്ന പ്രത്യേക തലത്ത് കഴിയുന്നവരാണ്. ഫമിനൽ അഅറാഫി റിജാൽ, അഅറാഫ് എന്ന് പറയുന്ന ശിക്ഷയില്ലാത്തൊരു ലോകത്ത് കഴിയുന്നവരാണവർ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഉപ്പയും ഉമ്മയും ദഅവത്ത് ലഭിച്ചിട്ട് അംഗീകരിക്കാത്തവരല്ല, ദഅവത്ത് ലഭിക്കാത്തവരാണ്. അടിസ്ഥാന ഈമാനും തൗഹീദും മുൻഗാമികളിൽ നിന്ന് പകർന്നു വന്നതുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ശരീഅത്ത് ലഭിച്ചിട്ടുണ്ടോ? ശരീഅത്ത് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് അവർ ശിക്ഷിക്കപ്പെടാൻ ന്യായമില്ല. അതുകൊണ്ട് തങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് സിയാറത്തിന് സമ്മതം ചോദിച്ചു, ഉമ്മയൊന്ന് സിയാറത്ത് ചെയ്തോട്ടേന്ന് അല്ലാഹുവിൽ നിന്ന് സമ്മതം തേടിയപ്പോൾ അല്ലാഹു തആല സമ്മതം നൽകി. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പുറപ്പെട്ടു, എന്നിട്ട് വരികയാണ്, വന്നിട്ട് പോയത് ദുഃഖത്തോടെയാണ്, വരുന്നത് സന്തോഷത്തോടെയാണ്. എന്തേ തങ്ങളെ അത് മുത്തുനബി തങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യമാണ്. ലിഹദീസി തബറാനി, ഇമാം തബറാനി ഉദ്ധരിച്ചിട്ടില്ലേ, ലാ തുദുൽ അഹ്യാ ബിസബ്ബിൽ അംവാത്, മരിച്ചവരെ ചീത്ത പറഞ്ഞിട്ട് ജീവിച്ചിരിപ്പിക്കുന്നവരെ വേദനിപ്പിക്കല്ലേ. ഇത് നമുക്കും കൂടിയുള്ള പാഠമാണ്. വാപ്പ അത്ര നല്ല ആളായിരുന്നില്ല. അപ്പൊ ആ മൊയ്ലിയാരെ നോക്കിയിട്ട് എനിക്കറിയാം,
മരിച്ചവരെ ചീത്ത പറഞ്ഞിട്ട് നിങ്ങൾ ജീവിച്ചിരിക്കുന്നവരെ വേദനിപ്പിക്കാൻ പാടില്ല. അത് പൊതുവായ ഒരു നിയമമാണ്, തത്വമാണ്. സാധാരണയൊക്കെ സഹോദരിമാര് വേഗം അത്തരം വർത്തമാനങ്ങൾ വരും. ഉമ്മമാരോട് ഞാൻ ഇടക്ക് കൂടി പറയട്ടെ, നാവുകൊണ്ട് ഒരാളെ വേദനിപ്പിച്ചാൽ ആ മുറിവ് മാറൂല, വാളുകൊണ്ട് ഒരാളെ വേദനിപ്പിച്ചാൽ ആ മുറിവ് മാറിയേക്കാം. അതുകൊണ്ട് കുത്തുവാക്ക് പറയൽ, ഒരാളുടെ മനസ്സ് വേദനിപ്പിക്കൽ, അത് വലിയ അപരാധമാണ്. അതൊരു വിനോദമായി എടുക്കുന്ന ആളുകൾ, ആളുകളെങ്ങനെ പറഞ്ഞു വേദനിപ്പിക്കുക, ആളുകൾക്ക് അനിഷ്ടമായത് പറയുക, അത് മകളോടായാലും മകനോടായാലും മരുമകളോടായാലും മരുമകനോടായാലും ഉമ്മയോടായാലും അമ്മായിയോടാണെങ്കിലും ആരോടും നിങ്ങൾ വേദനിപ്പിക്കുന്ന വാക്ക് പറയാൻ പാടില്ല. അതിനെ മുള്ളെടുത്ത് കൊത്തുന്നതിനേക്കാൾ വലിയ മാരകമായ തെറ്റാണിത്. അതുകൊണ്ട് നിങ്ങൾ നാവ് കൊണ്ട് ഒരാളെയും വേദനിപ്പിക്കരുത്. നരകത്തിൽ വീണവരിൽ ഏറെ ആളുകളും വീണുപോയത് അവരവരുടെ നാവ് കൊണ്ട് അവര് വലിച്ചുകൂട്ടിയ അപരാധങ്ങളുടെ പേരിലല്ലേ നരകത്തിൽ ഒരുപാട് ആളുകൾ ഇല്ലാ ഹസ്വാ ഇതു അൽസിനത്തിഹിം. നാവ് കൊണ്ട് വലിച്ചുണ്ടാക്കുന്ന തെറ്റുകൾ സഹോദരിമാര്, ചില ഉമ്മമാരൊക്കെ ഉണ്ട്, നല്ല നിസ്കാരമുള്ള ഉമ്മമാർ, നല്ല നോമ്പെടുക്കുന്ന ഉമ്മമാർ, പക്ഷേ അവരുടെ നാവ് കൊണ്ട് ഒരുപാട് ആളുകൾ വേദനിക്കുന്നു. വേണ്ട ഉമ്മ, നമ്മുടെ നാവ് കൊണ്ട് ഒരാളും വേദനിക്കാൻ പാടില്ല. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും മുഅ്മിനാവൂല, ഹത്താ യഅ്മന ജാറുഹു ബവാഇഖഹു, അവരുടെ അയൽവാസികൾ അവരുടെ പദപ്രയോഗത്തിൽ നിന്നും അവരുടെ പെരുമാറ്റത്തിൽ നിന്നും സുരക്ഷിതരാകുന്നതുവരെ. ഒരാൾ ശരിയായ മുസ്ലിമാവുകയില്ല, നാവുകൊണ്ടും കൈകൊണ്ടും മറ്റൊരാൾ സുരക്ഷിതരാകുന്നതുവരെ. നമ്മുടെ നാവുകൊണ്ട് ആളുകൾക്ക് പ്രയാസം ഉണ്ടാക്കാൻ പാടില്ല, കൈകൊണ്ടും അക്രമം ചെയ്യാൻ പാടില്ല. ആ അക്രമം ചെയ്താൽ നിങ്ങൾ യഥാർത്ഥ മുസ്ലിമല്ല. നമ്മുടെ ഇടയിൽ വ്യാപകമായ ഒരു വിനോദമാണ് ആളുകൾ എങ്ങനെ കുത്തിപ്പറയ, അവരെ വേദനിപ്പിച്ച് വർത്തമാനം പറയ, അവർക്ക് അനിഷ്ടമായ കാര്യങ്ങൾ ചോദിക്കുക. പാടില്ല, പാടില്ല. എന്നാൽ അത് സാധാരണ കുറ്റമാണെങ്കിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആരെങ്കിലും ചെറുതാക്കിയാൽ, അവിടുത്തെ ഉമ്മയും ഉപ്പയും ശരിയല്ലെന്ന് പറഞ്ഞാൽ അതെത്ര വലിയ അപരാധമാണ്. അതുകൊണ്ട് ഒരൊറ്റ ബിദഈ പ്രസ്ഥാനത്തിനും നമ്മൾ വീഴാൻ പാടില്ല. ബിദഅത്ത് കാരണം മുഴുവൻ ഏറ്റവും വലിയ അപരാധം അതാണ്. അവർക്ക് ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കാൻ അറിയുന്നില്ല, ആദരിക്കേണ്ടതിനെ ആദരിക്കാൻ അറിയുന്നില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കളെ വരെ അവര് വേദനിപ്പിച്ചു എന്ന് വന്നാൽ അതിലേറെ വേറെ പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. അതുകൊണ്ട് നമ്മൾ ശരിയായ അഖീദയിൽ ജീവിക്കണം, ശരിയായ വിശ്വാസത്തിന്റെ വഴിയിലൂടെ പോണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പരയുടെ വിശുദ്ധി പറയുകയാണ്. ഇനി വിമർശകന്മാരുന്നയിക്കുന്ന മറ്റൊരു വാദം അതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പരയിലല്ലേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉള്ളത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പിതാവല്ലേ ആസർ? ആസർ ബിംബാരാധകനായിരുന്നില്ലേ? ഇല്ല, ആസർ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വാപ്പയല്ല. ആസർ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വാപ്പയുടെ സഹോദരനാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വാപ്പ താറഖ് എന്നവരാണ്. മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നു, നമുക്കാവശ്യമില്ലെങ്കിലും ഒരനുബന്ധ പ്രമാണമായി പറയട്ടെ, ബൈബിളിന്റെ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പിതാവ് താറഖ് ആണെന്നാണ്. അപ്പോൾ താറഖ് എന്നവർ തൗഹീദിൽ ജീവിച്ചവരാണ്.
സാധാരണയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കളെ കുറ്റം പറയാൻ വരുന്ന ആളുകൾ ഉന്നയിക്കുന്ന വാദങ്ങൾ പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് ഉദ്ധരിച്ചതാണ്. അതിനൊന്നും നിദാനങ്ങളില്ല, മറിച്ച് ശരിയായ പ്രമാണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അനഖിയാറും മിൻ ഖിയാരിം മിൻ ഖിയാർ, ഞാൻ ഉന്നതരിൽ നിന്നുള്ള ഉന്നതരിൽ നിന്നുള്ള ഉന്നതനാണ്. തേരെ ടുക്കുടോ സേ പലേ ദോനോ ജഹാ, സബ കൈസ് ദർ സേ ഗുസാറാ ഹോ ഗയാ, അസ്സലാമേ സാക്കിനാനേ കൂയേ ദോസ്, ഹം ബിയാതേ ഹേ ജോ ഈമാ ഹോ ഗയാ, ഉൻകേ സദഖോ മേ അദാബോ സേ ജുഡേ, കാമ അപ്നാ നാമ ഉൻകാ ഹോ ഗയാ, കാമ അപ്നാ നാമ ഉൻകാ ഹോ ഗയാ, തേരെ ടുക്കുടോ സേ പലേ ദോനോ ജഹാ, സബ കൈസ് ദർ സേ ഗുസാറാ ഹോ ഗയാ. ലോകമാകമാനമുള്ള നന്മകളുടെ കേന്ദ്രം എവിടെയാണ്? ഈ ലോകത്തിൻ്റെ മുഴുവനും നേർവഴിയുടെ സംഗീതമാരാണ്? കരുണയുടെ അരുണപ്രഭാവങ്ങളുടെ കേന്ദ്രസ്ഥാനം എവിടെയാണ്? അതേ, അത് വേറെവിടെയുമല്ല, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഹുസൈൻ യൂസഫ് പർസലി ഹാമിട്ട് ഗൈ, ആപ് പർ അല്ലാഹ് പ്യാരാ ഹോ ഗയാ, ഹുസൈൻ യൂസഫ് പർ സലീഹാ മിട്ട് ഗൈ, ആപ് പർ അല്ലാഹ് പ്യാരാ ഹോ ഗയാ. ബഹുമാനപ്പെട്ട യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യത്തിൽ സലീഹ എന്ന രാജ്ഞി വീണുപോയിട്ടുണ്ട്. എന്നാൽ മുത്തുനബി തങ്ങൾ അതിനേക്കാൾ വലിയ സൗന്ദര്യമുള്ളവരാണ്. ഒരാളും അതിൽ വീണുപോയിട്ടില്ല. എന്തേ ആപ്പ് പെർ അല്ലാഹ് പ്യാരാ ഹോ ഗയാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടം സമ്പാദിച്ചതാണ്. അല്ലാഹുവിന് പ്രിയപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. സാഹിദോ കീ ഖുൽദ് പർ ക്യാ ധൂമതി, കോയി ജാനേ ഘർ ഹേ ആനാ ഹോ ഗയാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇരുലോക വിലാസങ്ങളുടെയും വ്യക്തിവിശേഷങ്ങളുടെയും ബഹുമാന വിധാനങ്ങളുടെയും അത്യുന്നതമായ വിശേഷങ്ങളെയാണ് ഇമാമിങ്ങൾ എടുത്തുദ്ധരിക്കുന്നതെങ്കിൽ ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെയാണ് നമുക്ക് ശിക്ഷയിൽ നിന്ന് രക്ഷ ലഭിക്കാനുള്ളത്. ഉൻകേ സദഖേ മേ അദാബോ സേ ജുഡേ, കാമ അപ്നാ നാമ ഉൻകാ ഹോ ഗയാ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കുറവ് വരുന്ന ഒരു പ്രയോഗവും നമ്മൾ നടത്താൻ പാടില്ല. അതുകൊണ്ട് ആരെങ്കിലും മുത്തനബി തങ്ങളുടെ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർക്കറിയാൻ രണ്ട് വരികൾ കൂടി ഞാൻ ചൊല്ലുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയണേ, അല്ലാഹു ശാഅകി അന്ത കൂനീ ഫീനാ ഉമ്മൽ ലിഖൈരിൽ മുർസലീന ഹനൂനാ, ഓ ഉമ്മയായ ആമിന എന്നവരെ. ആമിന ബീബി റളിയല്ലാഹു അൻഹയെ സംബോധന ചെയ്തുകൊണ്ട് പറയാണ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമ്മയെ വിളിച്ചുകൊണ്ട് പറയാണ്, അല്ലാഹു ശാഅകി അന്ത കൂനീ ഫീനാ ഉമ്മൽ ലിഖൈരിൽ മുർസലീന ഹനൂനാ, അല്ലാഹു തആല മുത്തുനബി തങ്ങളുടെ ഉമ്മയായി അവിടുത്തെ തിരഞ്ഞെടുത്തില്ലേ. ഫഖ്താറകിൽ മൗലാ ലിഹംലി അമാനാ, ഖുലിഖ്തി ആമിനതൻ വളഅതി അമീനാ, ആമിനയായി അല്ലാഹു പടച്ച് അൽ അമീനിന് ജന്മം നൽകിയ ഉമ്മ,
എന്നിട്ട് കവി പറയുകയാണ്, ജഹിലൂ മഖാമക ഹീന ഖാലൂ ഖൗലതൻ വലഖദ് അസാഉ ബിന്നബീ ളുനൂന. അവരാമിനെ ഉമ്മയെ കുറിച്ച് അപരാധം പറഞ്ഞപ്പോൾ ഫലഖദ് അസാഉ ബിന്നബി, മുത്തു നബി തങ്ങളെ കുറിച്ച് അവര് ഭാവിച്ചത് മോശമായ ഭാവനയാണ്. മുത്തുനബി തങ്ങളെ കുറിച്ച് തെറ്റിദ്ധരിച്ചവരാണ് അവർ. അവർക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയില്ല. എന്നിട്ടോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മയെ റളിയല്ലാഹു അൻഹ എന്ന് പറയുമ്പോൾ ഇഷ്ടമില്ലാത്തവർ, ആ മാതാപിതാക്കൾ വിശുദ്ധരിൽ വിശുദ്ധരാണെന്ന് അറിയാത്ത ആളുകൾ, അവരറിയണേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പ നേരത്തെ വഫാത്തായി പോയി. അതാ മുഅ്ജമുൽ ബുൽദാനിൽ നമുക്ക് വായിക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പ വഫാത്തായി പോയി. ഉമ്മ എല്ലാ കൊല്ലവും മദീനത്ത് പോകും ആ ഉപ്പയെ സിയാറത്ത് ചെയ്യാൻ. എല്ലാ കൊല്ലവും സിയാറത്ത് ചെയ്യാൻ പോകും ആമിൻ റളിയല്ലാഹു അൻഹാ. അങ്ങനെ സിയാറത്ത് ചെയ്യാൻ പോയി വരുന്ന വഴിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 6 വയസ്സുള്ളപ്പോഴുള്ള സിയാറത്തിന്റെ രംഗമാണ് നമ്മൾ സാധാരണ അറിയാറുള്ളത്. വകാനത്ത് സൗജത്തുഹു ആമിന, അബ്ദുല്ലാഹി എന്നവരുടെ ഭാര്യയായ ആമിന റളിയല്ലാഹു അൻഹാ, തഖറുജു ഫീ കുല്ലി ആമിൻ ഇലൽ മദീന, എല്ലാ കൊല്ലവും മദീനത്തേക്ക് പോകും. തസൂറു ഖബറഹു, അബ്ദുല്ലാഹി എന്നവരുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ. ജന്നത്തുൽ ബഖയിലാണ് അവിടെ നിന്ന് വിശ്രമിക്കുന്നതെന്ന് അയ്മത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫലമ്മാ ബലഗ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിനൽ ഉമരി, മുത്തുനബി തങ്ങൾക്ക് പ്രായം 6 ആയപ്പോൾ, സിത്തത്ത് അഅവാമിൻ, 6 വയസ്സായപ്പോൾ, ഖദ് ഖറജത്ത് സായിറത്തൽ ലിഖബരിഹി ومعها عبد المطلب, عبد المطلب എന്നവരുടെ കൂടെ, ഉമ്മു ഐമൻ എന്നവരുടെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൂട്ടി മഹദി അവരുകളെ പോയി. ഫലമ്മാ സ്വാറത്ത് ബിൽ അബവായി, അബവായിലെത്തിയപ്പോൾ മുൻസരിഫത്തൻ ഇലൽ മക്ക ഇലാ മക്ക, മക്കയിലേക്ക് മടങ്ങി വരുന്ന വഴിയിൽ മാത്തത്ത് ബിഹാ, മുഅ്ജമുൽ ബുൽദാനിൽ നിന്നാണ് ഞാൻ വായിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ ഉമ്മ ഉപ്പയെ സിയാറത്ത് ചെയ്തിട്ട് വരികയാണ്. പിന്നീട് മുത്തുനബി തങ്ങൾ ആ ഉമ്മയെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോയി. ആ പോയ രംഗം സ്വഹാബത്ത് പറയുന്നുണ്ട്. ഇതെല്ലാം വിശദീകരിച്ചുകൊണ്ട് അന്നബിയു വാലിദാഹുൽ കരീമാൻ എന്ന ഗ്രന്ഥം ഡോക്ടർ മുഹമ്മദ് അബ്ദുയമാനി എഴുതിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കളെ കുറിച്ച് മാത്രം പറയുന്ന ഗ്രന്ഥമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കവിതയിലേക്ക് വരുന്നു. തർജൂഹു ഉമ്മതഹു വതയ്അസു ഉമ്മഹു ഹാഷാഹു വഹുവ ബിബിർഹ യൂസീന. അറിയുമോ ഹബീബായ മുത്തുനബി തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ആളായതുകൊണ്ട് സ്വർഗത്തിൽ കടക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് നമ്മൾ. ഈ വരികൾ ഹൃദയത്തിൽ കൊത്തിവെക്കേണ്ട വരികളാണ്. നമ്മൾ സ്വർഗത്തിൽ കടക്കുമെന്ന് കൊതിക്കുന്നത് മുത്തുനബി തങ്ങളുടെ ഉമ്മത്തായതിൻ്റെ പേരിലാണ്. ആ മുത്തുനബി തങ്ങളുടെ ഉമ്മയ്ക്കെങ്ങനെ ഒരാശയില്ലെന്ന് വന്നാൽ, ഉമ്മയ്ക്ക് സ്വർഗമില്ലെന്ന് വന്നാൽ ഹാഷാദന്തൊരത്ഭുതമാണ്. വഹുവ ബിബിർഹായൂസീന, ഉമ്മയ്ക്ക് ഗുണം ചെയ്യണേ, ഉമ്മയ്ക്ക് ഗുണം ചെയ്യണേ, ഉമ്മയ്ക്ക് ഗുണം ചെയ്യണേ എന്ന് അടിക്കടി പറഞ്ഞ മുത്തുനബി തങ്ങളുടെ ഉമ്മയ്ക്ക് സ്വർഗമില്ലെങ്കിൽ, ആ മുത്തുനബി തങ്ങളുടെ ഉമ്മത്തിൽ പെട്ടിട്ട് സ്വർഗം കൊതിക്കാൻ എന്ത് ന്യായമാണുള്ളത്? ഹാഷാഹു വഹുവ ബിബിർഹായൂസീന. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മയും ഉപ്പയും റളിയല്ലാഹു അൻഹുമാ, അല്ലാഹു തആല അവരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഇന്ന് ബിദ്അത്തിന്റെ വിശ്വാസ അബദ്ധങ്ങളിൽ വീണുപോയ സാധുക്കൾ,
അവരിതിന്റെ ഗൗരവം അറിയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരു ശരീരം കിടക്കുന്നത് കൊണ്ടാണ് മദീന ഏറ്റവും പുണ്യമുള്ള സ്ഥലമായി മാറിയത്. നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് ലാ തീബ യഅദിലു തുർബൻ ദുമ്മഅളുമഹു, ഇന്നലെ പറഞ്ഞ വരി അതായിരുന്നു. ആ മദീനയുടെ മണ്ണിനുള്ള ബഹുമാനം മുഴുവൻ എവിടുന്ന് കിട്ടി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്നു എന്നത് കൊണ്ട് കിട്ടി. എന്നാൽ ലാകിൻ ബി ബത്നിക കൗവനത തക്വീന ഓ ഉമ്മാമിന, ആ മുത്തുനബി തങ്ങളുടെ കൈകാലുകൾ മുളച്ചതും ശരീരം രൂപപ്പെട്ടതും കണ്ണുണ്ടായതും കാതു മുളച്ചതും എല്ലാം ആ ഗർഭാശയത്തിന്റെ ഉള്ളിൽ കിടന്നുകൊണ്ടല്ലേ ആ ഗർഭാശയത്തിന്റെ ഉടമയായ ആമിന ഉമ്മയ്ക്ക് ബഹുമാനമില്ലെന്ന് പറയാൻ എത്ര തൊലിക്കട്ടി വേണം? വിശ്വാസത്തിൽ അബദ്ധമുള്ളവരെ, ഒത്തിനബിതങ്ങൾ തൊട്ട കൈയായത് കൊണ്ട് ഞാൻ രക്ഷപ്പെടുന്നു കൊതിക്കുന്ന സ്വഹാബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മ വെച്ചിറങ്ങുന്ന ഭൂമിയായതുകൊണ്ട് അഫ്ളലുൽ ബിഖായി അലൽ അർളി ബിത്തഹ്ഖീ, തർക്കമേതും വേണ്ട. ഞാൻ ഇന്നലെ ഉംദയിൽ നിന്ന് വായിച്ചു അഫ്ളലു മിനൽ അർശ്, അർശിനേക്കാൾ ബഹുമാനമുള്ള സ്ഥലം, വമിനൽ കഅബ, കഅബയേക്കാൾ ബഹുമാനമുള്ള സ്ഥലം മക്കാനു മർഖദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്ന സ്ഥലം. പ്രിയമുള്ള സഹോദരങ്ങളെ, ആ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കിടക്കുന്ന സ്ഥലം, ആ സ്ഥലത്തെ നിങ്ങൾ ബഹുമാനിക്കണം. എങ്കിൽ ആ മുത്തനബി തങ്ങൾ രൂപപ്പെട്ടു വന്ന ഗർഭാശയം ലാക്കിം ബിബത്തനിക്ക് കൗവനത്ത് തക്വീന, നിങ്ങളുടെ കയ്യിലേക്ക് നമ്മുടെ തൊയ്ബയുടെ പുസ്തകങ്ങൾ എത്തും. 10 പുസ്തകങ്ങൾ 820 രൂപ വിലയുള്ളതാണ്, 565 രൂപയ്ക്ക് ലഭിക്കും. ഇനി എല്ലാം കൂടി നിങ്ങൾക്ക് വാങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ റൗളാ ഷെരീഫ് എന്നൊരു പുസ്തകം 50 രൂപയ്ക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്രമിക്കുന്ന ഖബറു ഷെരീഫിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം, അതെന്താണ്, അതിന്റെ ബഹുമാനം എന്താണ് എന്ന് മാത്രം, റൗളയെ കുറിച്ച് മാത്രം എഴുതിയ ഒരു പുസ്തകം നിങ്ങളുടെ കയ്യിൽ വരും. എല്ലാവരും ഓരോ കോപ്പി വാങ്ങാൻ ശ്രമിക്കണം. ഉംറയ്ക്ക് പോകുന്നവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് പോകുമ്പോൾ അത് വായിച്ചിട്ട് പോകാൻ പറ്റും. മദീനത്ത് പോകുമ്പോൾ കയ്യിൽ കരുതിയാൽ അത് നോക്കിയിട്ട് സ്ഥലങ്ങൾ മനസ്സിലാക്കി ആ പള്ളിയിലെ റൗളയിൽ നിങ്ങൾക്ക് അതബോടെ പെരുമാറാൻ കഴിയും. ആ റൗളയെ കുറിച്ച് മാത്രമുള്ളതാണ്, മദീനയെക്കുറിച്ചല്ല, റൗള എന്ന ആ സ്ഥലത്തെ കുറിച്ച് മാത്രമുള്ള ഗ്രന്ഥമാണ്. നിങ്ങളെല്ലാവരും വാങ്ങി അത് ഉപയോഗപ്പെടുത്തണം. അപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പര, ആ പരമ്പരയിൽ എവിടെയും ഒരു പുള്ളിയും ഒരടയാളവും നിങ്ങൾക്ക് പറയാനില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പര പവിത്രതയുടെ പര്യായമാണ്. അതാണ് ഇമാം ബുസൈരി തങ്ങൾ പറയുന്ന അബാന മൗലിദുഹു അൻ തീബി ഉൻസുരിഹി, ഹബീബായ തങ്ങൾ ജനിച്ച തലവും ജനിച്ച സമയവും ജനിച്ച കാലവും എല്ലാം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അൻ തീബി ഉൻസുരിഹി, അവിടുത്തെ അടിസ്ഥാന മൂലകങ്ങളും പരമ്പരയും പരിശുദ്ധമായിരുന്നു എന്ന്. വിശുദ്ധമായ പരമ്പരയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ്. മൗലിദ് എന്ന് പറഞ്ഞാൽ ആ ജന്മസമയത്തെയും മാസത്തെയും ഒക്കെ ആദരിച്ചുകൊണ്ടാണ് നമ്മൾ റബീഉൽ അവ്വൽ ആഘോഷിക്കുന്നത്. അതിന് തെളിവ് ചോദിക്കുന്ന ആളുകൾ ഇന്നവരെ ഒന്നും കാണാനില്ല. ഇടക്കാലത്തൊക്കെ ഇങ്ങനെ വന്നിരുന്നു, ഇപ്പൊ കാണാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച മാസത്തെ ആദരിക്കുന്നതിന്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം അടയാളപ്പെടുത്തുന്നതിന് പ്രമാണം ചോദിക്കുന്നവർ, അവരോട് തിരിച്ച പ്രമാണമൊന്നും പറയേണ്ടതില്ല ശരിക്ക്. എന്നാലും ചില ആളുകൾ തെറ്റിദ്ധാരണകളിൽ വീണു പോകാതിരിക്കാൻ വേണ്ടി മാത്രം പറയുകയാണ്, നമ്മൾ ഒരു കൊല്ലം ആദം നബി അലൈഹി സ്വലാമിന്റെ ജന്മദിനം 52 പ്രാവശ്യം ആഘോഷിക്കുന്നു. 52 പ്രാവശ്യം ആഘോഷിക്കുന്നു ഒരു വർഷത്തിൽ. യൗമുൽ ജുമഅ, ആദം നബി അലൈഹി സ്വലാമിന്റെ ജന്മദിനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിന് ആദരവുണ്ട്. അതുപോലെ
അതാണ് യൗമുൽ ഇസ്നൈൻ. സുഇല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സൗമി യൗമിൽ ഇസ്നൈൻ, തിങ്കളാഴ്ച എന്തിനാണ് നോമ്പെടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞ മറുപടി എന്താണ്? ഫീഹി ഉലിത്തു, ഞാൻ ജനിച്ച ദിവസമാണ്. അപ്പോൾ 52 ദിവസം മുത്തുനബി തങ്ങളുടെ ജന്മദിനവും ലോകത്ത് ആഘോഷിക്കപ്പെടുന്നുണ്ട്. ഒരു കൊല്ലത്തിൽ നോമ്പെടുക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് റബീഉൽ അവ്വൽ വരുമ്പോൾ ഒന്നുകൂടി പൊലിമയോടെ ആഘോഷത്തോടെ മുത്തുനബി തങ്ങളുടെ ജീവിത സന്ദേശം ലോകത്തിന് കൂടുതൽ വിളിച്ചു പറയുന്നു. അതിൽ അപരാധമൊന്നും പറയാൻ ന്യായമില്ല. ഈ ദിവസങ്ങൾ നമ്മളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ബഹുമാനങ്ങളാണ്. ഇവിടെ ഒന്നുകൂടി ഞാൻ അനുബന്ധമായി പറയുന്നു, സമകാലികമായി ആലോചിച്ചാൽ ലോകത്തേറ്റവും സ്വാധീനമുള്ള എല്ലാ മതത്തിന്റെയും ആളുകളോട് ചോദിക്കണം, നിങ്ങളുടെ നേതാവിന്റെ ചരിത്രം എവിടെ? നിങ്ങളുടെ നേതാവിന്റെ ചരിത്രം എവിടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം രേഖപ്പെട്ട് കിടക്കുന്നത് പോലെ ലോകത്ത് ഒരു മതാചാര്യന്റെ ചരിത്രവും രേഖപ്പെട്ട് കിടക്കുന്നില്ല, ഒരു മതാധ്യക്ഷന്റെ ചരിത്രവും രേഖപ്പെട്ട് കിടക്കുന്നില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം എല്ലാം ഇവിടെ സുരക്ഷിതമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം ഇവിടെ സുരക്ഷിതമായി കിടക്കുന്നത് പോലെ ലോകത്ത് വേറെ ആരുടെയും ചരിത്രം കിട്ടാനില്ല. ഓറിയന്റലിസ്റ്റുകൾ ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിച്ചു. എന്നാൽ എം അഗാരി, അദ്ദേഹം യൂണിവേഴ്സിറ്റി ജേണലിൽ എഴുതുകയാണ്, At this short article, Prophet Muhammad sallallahu alaihi wasallam would be evaluated from two perspectives, as a historical personality, as a person having prophetic pause generally. Muhammad sallallahu alaihi wasallam has been appreciated from the only one perspective. He is a prophet. This perspective has been used since very long time, and it has been divided some other perspectives. For example, he is a president, he is the father, and he is also a commander. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വായിക്കുമ്പോഴുള്ള വ്യത്യസ്ത തലങ്ങൾ, ഒരു ഭാഗത്തെ പ്രവാചകനായി വായിക്കപ്പെടുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി ആയി വായിച്ചാൽ, ചരിത്രപരമായി മുത്തുനബി തങ്ങളെ അറിയാൻ നോക്കിയാൽ, ലോകത്ത് ഏറ്റവും സ്വാധീനമുള്ള ചരിത്ര വ്യക്തി ആരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹ്. യുക്തിവാദികളുടെ കാര്യം ആലോചിക്കുമ്പോൾ വലിയൊരു അത്ഭുതമാണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വത്തെ നിരൂപിക്കാനും അപവാദങ്ങൾ ഉന്നയിക്കാനും യുക്തിവാദികൾ വേദികൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവരൊന്ന് ആലോചിക്കണം, 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് കൃത്യമായ ഒരു ഭൂപ്രദേശത്ത് ജനിച്ച് 23 കൊല്ലത്തെ പ്രബോധന ജീവിതത്തിലൂടെ ലോകത്തെ പരകോടി ജനങ്ങളെ സ്വാധീനിക്കുകയും മുഴുവൻ ജനവിഭാഗങ്ങളെയും സന്ദേശം കൊണ്ട് അറിയിക്കുകയും ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഹൃദയത്തിൽ ഇടം നേടുകയും ചെയ്ത സിംഗിൾ പേഴ്സണാലിറ്റിയായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈക്വലായി ലോക ചരിത്രത്തിൽ നിന്നൊരു വ്യക്തിയെ കാണിച്ചു തരാൻ പറ്റുമോ? യുക്തിവാദികൾ പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമാനരായ ഒരു വ്യക്തിത്വത്തെ, ഇത് കേവലം മുസ്ലിങ്ങളായ ആളുകൾ മാത്രമല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുന്നത്, ഇവിടെയുള്ള എല്ലാ മതവിഭാഗത്തിലെയും എല്ലാ ഭൂപ്രദേശത്തെയും ആളുകൾ ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്, അവിടുത്തെ വ്യക്തിവിശേഷം എന്താണ്? എല്ലാവരാലും പ്രകീർത്തിക്കപ്പെട്ട ഒരു വ്യക്തിത്വം, ലോകത്തെ മുഴുവനും നിലകൊള്ളുന്ന ഒരു വിലാസം, കോടാനകോടി ജനങ്ങൾ നിത്യജീവിതത്തിൽ അവരുടെ ഹൃദയത്തിന്റെ രാജാവായി കൊണ്ടു നടക്കുന്ന സാരഥി, ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ ലോകത്തെവിടെന്നെങ്കിലും കൊണ്ടുവരാൻ സാധ്യമാണോ എന്ന് നമുക്ക് ചോദിക്കാം. മറുപടി കൊണ്ടുവരാൻ കഴിയില്ല. കാരണം എന്താ? ഹബീബേ ഖുദാ കാ നസാറാ കരുമേ
ദിലോജാനവും പറഞ്ഞ സാറാക്കരുമേ തെരീഗഷേ പായോ സുനാറാക്കരുമേ കേപ്പൽ കോ ഫുർഖത്ത് സഹാറാക്കരുമേം ലോകമാകമാനം കരുണയുടെ അരുണ പ്രവാഹം കൊണ്ട് പ്രപഞ്ചത്തെ മുഴുവനും സ്വാധീനിച്ച ഒരു ശ്രേഷ്ഠ വ്യക്തി വിലാസത്തെ നിങ്ങൾ ഏത് സ്കെയിലും കൊണ്ടാണ് അളക്കാൻ നിൽക്കുന്നത്? ലോകത്തേത് മതവിഭാഗമാകട്ടെ, ദൈവവിശ്വാസിയാവട്ടെ, ദൈവനിഷേധിയാവട്ടെ, ഭരണാധികാരിയാവട്ടെ, വിപ്ലവ നായകന്മാരാവട്ടെ, സമ്പൂർണമായി ചരിത്രം സംരക്ഷിക്കപ്പെടുകയും ഇത്രമേൽ സ്വാധീനിക്കപ്പെടുകയും ഇത്രമേൽ ആളുകളിൽ സന്ദേശമെത്തുകയും ചെയ്ത ഒരു വ്യക്തിയെ കാണിച്ചു തരാൻ ലോകത്തൊരിക്കലും സാധ്യമല്ല എന്നത് പച്ചയായ യാഥാർത്ഥ്യമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പോലെ സ്വാധീനിച്ച ഒരു വ്യക്തിയെ ലോകത്തുനിന്ന് കൊണ്ടുവരാൻ ഒരാൾക്ക് സാധ്യമല്ല. അങ്ങനെയുള്ള ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെയാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അബാന മൗലിദു അൻ തൈബി അൻസുരിഹി യാ തൈബ മുബ്തദഇൻ മിൻഹു വ മുഖ്തതമി മൗലായ ഹബീബായ സല്ലല്ലാഹു അലൈഹി വ ആലിഹി വ അസ്ഹാബിഹി വസല്ലമ തങ്ങളെ ലോകം മുഴുവനും ആവേശത്തോടെ ആഘോഷിക്കുന്ന മാസമാണിത്. നബിദിനത്തിലും നബിദിനത്തിന്റെ മാസത്തിലും വിശ്വാസികളായ ആളുകളുടെ ഹൃദയത്തിൽ ആനന്ദമാണ്. കാരണം ദേ ഉലിദൽ ഹബീബു സയ്യിദുൽ മുതഅബ്ബിദു വന്നൂറു മിൻ വജനതി യതവഖദു ജിബ്രീലു നാദാ ഫീ മനസ്സതി ഹുസ്നി ഹാദാ മലീഹുൽ കൗനി ഹാദാ അഹ്മദു. എത്ര മധുരതരമായ വരിയാണിത്! ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിറവിയൽ ലോകം മുഴുവനും ആഘോഷിക്കുകയാണ്, വിശ്വാസികളുടെ ഹൃദയം മുഴുവനും ആനന്ദിക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സമ്മോഹനമായ പ്രയോഗത്തെ എടുത്തു വായിക്കുകയാണ്. ഈജിപ്തിന്റെ കുയിൽ അഹമ്മദ് ഷൗഖിയെ ഉദ്ധരിച്ചാൽ ഉലിദൽ ഹുദാ ഫൽ കൈനാതു ലിയാഉ വഫമു സമാനി തബസ്സുമുൻ വസനാഉ അർറൂഹു വൽ മലഉൽ മലായിക്കു ഹൗലഹു ജിബ്രീലു റവ്വാഹുൻ ബിഹാ ഗദ്ദാഉ. സംഘാടകർ വരുമ്പോ നല്ല പൈസ കൊടുക്കണം, മൗലിദിനുള്ള പൈസയാണത്. ഈ നടക്കുന്ന മജ്ലിസ് മൗലിദിന്റെ മജ്ലിസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ അവദാനങ്ങൾ വായിച്ചു പറയുന്ന മജ്ലിസ്, ഒരുപക്ഷെ നമ്മുടെ തെക്കൻ കേരളത്തിൽ നടക്കുന്ന ഒരു വേറിട്ട മൗലിദിന്റെ വേദിയാണിത്. ഈ മൗലിദിന്റെ വേദിയോട് ഹൃദയം കൊണ്ടും ശ്രവണം കൊണ്ടും ചേരുന്ന എത്രയോ ആയിരക്കണക്കിന് സഹോദരങ്ങൾ ലോകത്തിന്റെ നാനാഭാഗത്തുമുണ്ട്. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആ നല്ല മജ്ലിസിലേക്കുള്ള നിങ്ങളുടെ സംഭാവനകൾ നാളത്തേക്കുള്ള നിക്ഷേപമാണ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അപ്പോൾ ഈജിപ്തിന്റെ കുയിൽ അഹമ്മദ് ഷൗഖി പറയുന്നത് ഉലിദൽ ഹുദാ, സന്മാർഗം പിറവിയെടുത്തു. ഫൽ കൈനാതു ലിയാഉ, പ്രപഞ്ചം മുഴുവനും പ്രദീപ്തമായിരിക്കുകയാണ്. വഫമു സമാനി തബസ്സുമുൻ വസനാഉ, കാലം പുഞ്ചിരി തൂകി സ്തോത്രങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
എന്നിട്ടോ അർറൂഹു വൽ മലഉൽ മലായികു ഹൗലഹു ഹബീബായ തിരുതിങ്കളിന്റെ ചാരത്ത് പവിത്രാത്മാക്കളുണ്ട്. പ്രപഞ്ചം മുഴുവനും എത്തിച്ചേരുന്നുണ്ട്. ലോകം മുഴുവനും ചേർന്ന് നിൽക്കുന്നുണ്ട്. ജിബ്രീലു റവ്വാഹുൻ ബിഹാ ഗദ്ദാഉ. ജിബ്രീൽ അലൈഹിസ്സലാം രാവിലെയും വൈകുന്നേരവും വന്നു പോവുകയാണ്. സദാ സന്ദർശനം നടത്തുന്നവരാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബായ തങ്ങളുടെ ജന്മമാസത്തെ ആദരിക്കണം. മൗലിദാഘോഷത്തിന്റെ പ്രമാണങ്ങൾ ഇപ്പോൾ ഞാനിവിടെ പറയണില്ല. നമ്മളുടെ പരമ്പരയിൽ എവിടെയോ അത് പറഞ്ഞു പോയിട്ടുണ്ട്. രണ്ടാം കൊല്ലമോ മൂന്നാം കൊല്ലമോ ഉള്ള പ്രസംഗത്തിൽ മൗലിദാഘോഷത്തിന്റെ തെളിവുകൾ മാത്രം നമ്മൾ സംസാരിച്ചു പോയിട്ടുണ്ട്. ഇപ്പോൾ അതിവിടെ ആവർത്തിക്കുന്നില്ല. മുഹിബ്ബീങ്ങളായ ആളുകൾക്ക് മുത്തുനബി തങ്ങളുടെ ജന്മമാസം വരുന്നു എന്ന് പറയുമ്പോൾ ഹൃദയത്തിൽ വരുന്ന ഒരു സ്നേഹിയുടെ വികാരമാണ് ആ മുത്തുനബി തങ്ങളെ കൊണ്ടുള്ള സന്തോഷം. അള്ളാഹു നമ്മളെ യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ പെടുത്തി തരട്ടെ. يا خير مبتدا من هو مختتم തുടക്കവും ഒടുക്കവും പവിത്രമായവരെ അവിടുത്തേക്ക് മംഗളം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷം പറയാ, അവിടുത്തെ തുടക്കവും ഒടുക്കവും അവിടുത്തെ പിതാക്കളും അവിടുത്തെ മക്കളും അവിടുത്തെ എല്ലാം നല്ലത് മാത്രമേ പറയാനുള്ളൂ. അരുതാത്തതൊന്നും ചേർത്ത് വെക്കാനില്ലാത്ത ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്പൂർണതയുടെ പര്യായമാണ്. യൗമുൻ തഫറസ ഫീ ഹിൽ ഫുർസു അന്നഹുമു ഖദ് ഉൻദിറു ബിഹുലു ലിൽ ബൂസി വൻ നിഖമി മൗലായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനം തൗഹീദിനെ സ്ഥാപിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് തൗഹീദിന്റെ തലസ്ഥാന നഗരിയായ മക്കയിൽ പിറവിയെടുക്കുന്നത്. മാത്രമല്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വജ്ജഹത്ത് ഓതുന്ന നേരത്ത് ചിലപ്പോൾ ഓതാറുള്ളത് അനമിനൽ മുസ്ലിമീൻ എന്നതിന് പകരം അന ഔവലുൽ മുസ്ലിമീൻ എന്നായിരുന്നു എന്ന് ഇമാം ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയിൽ രേഖപ്പെടുത്തുന്നു. അന ഔവലുൽ മുസ്ലിമീൻ, ആദ്യത്തെ മുസ്ലിം ഞാനാ, ആദ്യത്തെ മുസ്ലിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ. അതുകൊണ്ട് ആദ്യത്തെ മുസ്ലിമായ മുത്തുനബി തങ്ങൾ പറക്കേണ്ടത് ഇന്ന ഔവല ബൈത്തിൻ വുദിഅ ലിന്നാസ്, അള്ളാഹു ജനങ്ങൾക്ക് നിസ്കരിക്കാൻ വേണ്ടി നിശ്ചയിച്ച ആദ്യത്തെ വീട്ടിന്റെ അടുത്താ. ഗ്രാമങ്ങളുടെ മാതാവിലെ മാതാവിന്റെ മടിത്തട്ടിലാണ്. അപ്പോൾ ലോകത്തെ ആദ്യത്തെ ഗ്രാമത്തിൽ ആദ്യത്തെ പള്ളിയുടെ ചാരത്ത് ആദ്യത്തെ വിശ്വാസിയായ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിറവിയെടുക്കുന്നു. അതാണ് അബാന മൗലിദുഹു അൻ തൈബി ഉൻസുരിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പിറവി ലോകത്തോട് പറഞ്ഞു തരികയാണ്. ആ പിറവിയുടെ നാളിൽ ഉണ്ടായ ചില അത്ഭുതങ്ങളെ ഇമാം ബുസൈരി തങ്ങളിനെ പറയുന്നു. എന്താണ് യൗമുൻ തഫറസ ഫീഹിൽ ഫുർസു അന്നഹുമൂ, പേർഷ്യക്കാരായ ആളുകളോട് അവരുടെ പാതിരിമാർ മുന്നറിയിപ്പ് നൽകി, അല്ലെങ്കിൽ അവരോട് അവർക്കുള്ള മുന്നറിയിപ്പ് ലഭിക്കുന്നു. ഖദ് ഉൻദിറു ബിഹുലു ലിൽ ബൂസി വൻ നിഖമീ, ഇനി നിങ്ങൾക്ക് വിപത്തിന്റെ കാലമാണ്, ഇനി നിങ്ങൾക്ക് നാശത്തിന്റെ കാലമാണെന്ന് പേർഷ്യക്കാരോട് മുന്നേ തന്നെ അറിയിപ്പ് ലഭിച്ചിരിക്കുകയാണ്. അങ്ങനത്തെ തിരുപ്പിറവിയാണത് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അമേരിക്കയെ പോലെ, ഇന്നത്തെ കുത്തക രാജ്യങ്ങളെ പോലെ ലോകത്തുള്ള പാവങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന അന്നത്തെ വൻശക്തിയാണ് പേർഷ്യ.
ഹബീബായ തങ്ങളുടെ പിറവിയുടെ നാടിൽ പേർഷ്യക്ക് താക്കീത് ലഭിച്ചു. ഇനി നിങ്ങളുടെ വിളയാട്ടം ലോകത്ത് നടക്കില്ല. ഇനി നിങ്ങളുടെ എല്ലാ അഹങ്കാരങ്ങളും അവസാനിക്കാൻ പോവുകയാണ്. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുപ്പിറവിയിൽ പേർഷ്യ കിടുകിടെ വിറയ്ക്കുകയാണ്. കാരണമെന്താണ്? അവരുടെ അധികാരത്തിന്റെ ദണ്ടുപയോഗിച്ചുകൊണ്ടുള്ള അക്രമങ്ങളുടെ അവസാനം കുറിക്കാൻ ഇതാ വന്നിരിക്കുന്നു റസൂലുള്ളാഹു അലൈഹി വആലിഹി വസഹബി വസല്ലം തങ്ങളുടെ ആഗമനം ഇന്നത്തെ ഇറാഖിന്റെയും ഇറാനിന്റെയും അടക്കമുള്ള പ്രവിശ്യകളിലെ വൻ ശക്തിയാണ് അന്നത്തെ പേർഷ്യ. ആ പേർഷ്യയിലെ ഏറെ ആളുകൾ അഗ്നി ആരാധകർ, അപകട വിശ്വാസികൾ, ആളുകളെ ആക്രമിച്ചുകൊണ്ട് കഴിയുന്ന ആളുകൾ, അധികാരത്തിന്റെ ദണ്ടുപയോഗിച്ച പാവങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നവർ, ലോകത്ത് കഴിഞ്ഞുപോയ ഒരു അക്രമ ഭരണാധികാരിയും നീണാലും ആണിട്ടില്ല, ലോകത്ത് കഴിഞ്ഞുപോയ ഒരു ഛത്രാധിപതിയും എക്കാലത്തും നിലനിന്നിട്ടില്ല. അത് പുതിയ കാലത്തെ ഭരണാധികാരികൾക്കുള്ള വാർത്തയാണ്, പഠിച്ചിരിക്കേണ്ട യാഥാർത്ഥ്യമാണ്. ഫറോവ കഴിഞ്ഞുപോയ ലോകം, നമ്രൂദ് കഴിഞ്ഞുപോയ ലോകം, അതുപോലെ തന്നെ ഹിറ്റ്ലർ കഴിഞ്ഞുപോയ ലോകം, ഒരുപാട് അഹങ്കാരികൾക്ക് അന്ത്യം കുറിച്ച അധികാരത്തിന്റെ പീഠങ്ങളാണ് ഇനിയും ബാക്കി കിടക്കുന്നത് എന്ന് പുതിയ കാലത്തെ ഭരണാധികാരികൾ അറിയണം. അതുകൊണ്ടല്ലേ ഹബീബായ തങ്ങളുടെ നിയോഗത്തിന്റെ ഒരു സൂചനയാണിത്. ആരാധനാലയങ്ങളുടെ അകത്തളങ്ങളിൽ മന്ത്രിക്കാനുള്ള ചില മന്ത്രങ്ങൾ തരാനുള്ള നബിയല്ല. നിങ്ങളുടെ നിത്യജീവിതത്തിലെ ചില പ്രത്യേക ആരാധനകൾ പഠിപ്പിക്കാൻ മാത്രമുള്ള നബിയല്ല. ഇത് ലോകത്തെ സമൂലമായി മാറ്റാനുള്ള ഒരു പ്രവാചകനാണ്. അതുകൊണ്ടാണ് പാതിരിമാർ, ക്രൈസ്തവ പണ്ഡിതന്മാർക്കറിയാം വരാനുള്ള നബി ആരാണെന്ന്. അവരിങ്ങനെ കാത്തിരിക്കുകയാണ്. മദീനയിൽ വന്ന് തമ്പടിച്ചു കഴിയുന്നവരുണ്ട് വരുന്ന നബിയെ സ്വീകരിക്കാൻ. ഇങ്ങനെയെല്ലാം ലോകം മുഴുവനും കാത്തിരുന്ന ഹബീബ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബി വസല്ലം തങ്ങൾ ജനിച്ച അന്നു തന്നെ പേർഷ്യക്കാരായ ആളുകൾക്ക് താക്കീത് കിട്ടിപ്പോയി, ഞങ്ങളുടെ അധികാരം ഇനി നീളെ നിൽക്കൂല. കാരണം ഇവിടെയുള്ള മുഴുവൻ ഉച്ചനീചത്വങ്ങളെയും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി വന്ന നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടാണ് അബൂജഹലും ഉത്തബത്തും ഷൈബത്തും എല്ലാം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എതിരാളികളായത്? തൗഹീദ് പറഞ്ഞതുകൊണ്ട് മാത്രമാണോ? അല്ല. അവിടെയുണ്ടായിരുന്ന രാഷ്ട്രീയ സിസ്റ്റത്തെ മുത്തനബി തങ്ങൾ അഴിച്ചുപണിഞ്ഞു എന്ന് പറഞ്ഞാൽ, അവിടുത്തെ മുതലാളിമാരായ ആളുകൾ കീഴാളന്മാരായ അടിമകളെ വേല ചെയ്യിച്ച് അവരെ ചാട്ടവാറ് കൊണ്ടടിച്ച് അവരെ അടിമപ്പണി ചെയ്യിച്ചു കൊണ്ടിരുന്നൊരു കാലത്ത് മുത്തനബി തങ്ങൾ വന്നിട്ട് പറഞ്ഞു, ഇവിടെ അടിമയും ഒടിമയും ഒന്നുമില്ല, എല്ലാവരും അള്ളാഹുവിന്റെ ദാസന്മാർ. അപ്പൊ അന്നത്തെ വമ്പന്മാർക്ക് സഹിച്ചില്ല, ഇങ്ങനായാൽ നാളെ മുതൽ നമുക്ക് പണിയെടുക്കാൻ ആളെ കിട്ടൂല, ഇങ്ങനായാൽ നാളെ മുതൽ നമുക്ക് കീഴാളന്മാരുണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വിപ്ലവം ഉയർത്തി, അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇവിടെ നിങ്ങൾ അടിമയും ഉടമയും കറുത്തവനും വെളുത്തവനും കീഴാളനും മേലാളനും മുതലാളിയും തൊഴിലാളിയും അങ്ങനെയുള്ള വേർതൃത്യങ്ങളിലൂടെ മനുഷ്യനെ വ്യത്യസ്ത തട്ടിലാക്കാൻ പാടില്ല, ആരുടെയും പൗരത്വം നിഷേധിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു. അപ്പോഴേക്ക് മുതലാളിമാർക്ക് പിടിച്ചില്ല, ഉമയ്യത്തിന് പിടിച്ചില്ല, ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ സമൂഹത്തിലെ ഏറ്റവും സുന്ദരനും നേതാവുമായ മുത്തനബി തങ്ങൾ സ്വന്തം പാത്രത്തിൽ നിന്ന് ഭക്ഷണം കൊടുക്കുന്നു. അതെങ്ങനെയാ മുതലാളിക്ക് സഹിക്കുക? അന്നത്തെ തൊഴിലാളികൾ, അന്നത്തെ അടിമകൾ, അങ്ങകലെ ഏതോ ചട്ടിയിൽ ഭക്ഷണം കഴിക്കേണ്ടവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ ഒരുമിച്ചിരുത്തി ഭക്ഷണം കഴിക്കുകയാണ്. പള്ളിയിലേക്ക് വരുമ്പോൾ ഒരേ സഫിൽ നിർത്തി നിസ്കരിക്കുകയാണ്. അതാ ചിലപ്പോൾ ഇമാമ നിൽക്കുന്നത് അടിമയാണ്, മഅമൂമായി നിൽക്കുന്നത് മുതലാളിയാണ്.
ഇങ്ങനെ മനുഷ്യന്മാരുടെ ഇടയിൽ സമത്വം കൊണ്ടുവന്നു മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നപ്പോൾ സാമൂഹിക വിപ്ലവത്തിന്റെ തുടക്കമാണത്. അത് സഹിക്കാൻ ഒരു നിലക്കും കഴിയുന്നില്ല. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാവപ്പെട്ടവരുടെ കൂടെ അവരെപ്പോലെ ജീവിക്കുകയാണ്. തങ്ങൾക്ക് വേണമെങ്കിൽ സൗന്ദര്യം കൊണ്ട് നമ്പർ വൺ, കുടുംബം കൊണ്ട് നമ്പർ വൺ, വ്യക്തിത്വം കൊണ്ട് നമ്പർ വൺ, എല്ലാത്തിലും നമ്പർ വൺ ആയ മുത്തുനബി തങ്ങൾ പാവപ്പെട്ടവരെ പോലെ ജീവിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞുവല്ലോ, ഒരു മാസം എനിക്കും എന്റെ ബിലാലിനും കഴിക്കാനുള്ള ഭക്ഷണം. ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിന്റെ കക്ഷത്തൊതുങ്ങുന്ന ഒരു കുഞ്ഞു പൊതി മാത്രമായിരുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക് ഭക്ഷണം. ഞങ്ങൾ അങ്ങനെ ജീവിച്ചു. തങ്ങൾക്ക് വേണമെങ്കിൽ എത്ര ഭക്ഷണം കൊടുക്കാൻ ആളുണ്ട്. പാവപ്പെട്ടവരെ പോലെ അവരുടെ കൂടെ ജീവിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ഒരിക്കൽ വന്നിട്ട് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച്, അവിടുത്തെ ഭക്ഷണ രീതി. തങ്ങളവിടെ തങ്ങളെ കുറിച്ച് പറയാണ്, ചില ദിവസം മുത്തുനബി തങ്ങൾ വീട്ടിലേക്ക് വരും. ഓ മോളെ ആയിഷ, വല്ലതും കഴിക്കാനുണ്ടോ? ഒന്നുമില്ല, ഇവിടുന്ന് തരാനൊന്നുമില്ല. അപ്പോൾ മുത്തുനബി തങ്ങൾ പറയും, ഇന്നെനിക്ക് നോമ്പാകുന്നു, മതിയായ ഭക്ഷണം ഇല്ലാത്തത് കൊണ്ട് ഞാൻ സുന്നത്ത് നോമ്പ് കരുതാണ്, ഇന്നെനിക്ക് നോമ്പാകുന്നു. ഒരു ദിവസം വീട്ടിലേക്ക് രാവിലെ സുബഹി കഴിഞ്ഞു വന്നു. ഞാൻ മുത്തുനബി തങ്ങളോട് പറഞ്ഞു, ഇമാം തുർമദി ശമായിലിൽ ഉദ്ധരിക്കുന്നു, ഞാൻ പറഞ്ഞു, ഓ തങ്ങളെ, ഇന്ന് നമുക്ക് നല്ലൊരു സമ്മാനം കിട്ടിയിട്ടുണ്ട്, ഒരു പാത്രം പാല്. അപ്പൊ മുത്തുനബി തങ്ങൾ പറഞ്ഞു, എന്നാൽ നമുക്ക് കുടിക്കാം. ഞാൻ ഇന്നും നോമ്പാക്കാന്ന് വിചാരിച്ച് വന്നതാണ്, പാലുണ്ടല്ലേ, എന്നാൽ നമുക്ക് കുടിക്കാം. സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ലളിതമായ ജീവിതം. ഹഫ്സ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വിരിപ്പെങ്ങനെയായിരുന്നു? ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, വിരിപ്പെങ്ങനെയായിരുന്നു? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, പഴയ തോല് കൊണ്ടുള്ളൊരു വിരിപ്പ്. തലയണ എങ്ങനെയായിരുന്നു? പഴയ തോല് കൊണ്ടുള്ളൊരു വിരിപ്പിന്റെ ഉള്ളിൽ ഈത്തപ്പനയുടെ നാര് നിറച്ചതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ തലയണ. അങ്ങനെ ആയിരുന്നു തങ്ങൾ ജീവിച്ചത്. ഹഫ്സ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഒരു ദിവസം ഞാൻ രണ്ട് മടക്കായിടുന്ന വിരിപ്പ് നാല് മടക്കായി ഇട്ട് കൊടുത്തു. രാവിലെ എന്നോട് ചോദിച്ചു, ഓ ഹഫ്സ, മഹദിയായ ഹഫ്സ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, ഇന്നലെ എനിക്ക് ഇട്ടുതന്ന വിരിപ്പിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അതെ, സാധാരണയിൽ രണ്ട് മടക്കാറുള്ളത് ഇടാറുള്ളത്, ഇന്നലെ ഞാൻ ഒന്നുകൂടി മടക്കിയിട്ടു, എന്നാൽ എനിക്ക് അങ്ങനെ വേണ്ട, എനിക്ക് സാധാരണ ഇടുന്നത് പോലെ രണ്ട് മടക്കു മതി. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ ഒരു മഹദിയുടെ വീട്ടിൽ ചെറുപ്പക്കാരായ സ്വഹാബാക്കൾ ചെന്നു. എന്നിട്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഞങ്ങൾക്കൊന്നുണ്ടാക്കി തരുമോ? പറഞ്ഞു, മക്കളെ, നിങ്ങൾ ആവേശത്തിന് വന്ന് പറയൊന്നും വേണ്ട, നിങ്ങൾക്കതൊന്നും ഉൾക്കൊള്ളാൻ പറ്റൂല. അല്ല, ഞങ്ങൾക്ക് വേണം. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബീ വസല്ലം തങ്ങൾക്ക് ഇഷ്ടമുള്ള വീട്ടിൽ കൊടുക്കുന്ന ഭക്ഷണം, അതേ ഗോതമ്പിന്റെ മാവ് എടുത്തു, അതിൽ നിന്ന് ഉമിയൊന്ന് ഊതിക്കളഞ്ഞു, അല്പം വെള്ളം ചേർത്ത് അടുപ്പിൽ വെച്ചു, അല്പം മുളകുപൊടിയോ ചില്ലറ മസാലയോ ഇട്ടു, എന്നിട്ട് ചൂടാക്കി തിളപ്പിച്ച് മുമ്പിൽ വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ നിന്ന് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിച്ചിരുന്ന ഭക്ഷണം. ഇത്ര ലളിതമായ ഭക്ഷണമായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേണമെങ്കിൽ രാജാവായിട്ട് ജീവിക്കാം. ലളിതമായി സ്വഹാബത്തിന്റെ ഒപ്പം ഇഴചേർന്ന് ജീവിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കൈകോർത്ത് നടന്നു. ഇതെല്ലാമായപ്പോൾ കുത്തക ശക്തികൾക്കും വർത്തക പ്രമുഖന്മാർക്കും മുത്തുനബി തങ്ങളെ പിടിച്ചില്ല. അവര് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എതിരെ വന്നു. എന്നാൽ തങ്ങളുടെ വിപ്ലവം അവിടെ അവസാനിച്ചില്ല. ആ മാറ്റങ്ങളുടെ മുഴുവനും സൂചനയാണ്
അതെ, അതിനു മുമ്പ് മഹാനായ ഇമാം ബുസൈരി തങ്ങൾ പറയുന്നത് മക്കയിലെ ഒരു കെട്ടിടവും മുത്തനബി തങ്ങൾ ജനിച്ച ദിവസം തകരാറ് പറ്റിയിട്ടില്ല. എന്നാൽ അങ്ങ് വരുന്നു, കിസ്റയുടെ കൊട്ടാരത്തിന് കേട് വരുന്നു. അതാണ് വിളിച്ചു പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു വീണ അന്ന് കിസ്റയുടെ കൊട്ടാരത്തിന് പരിക്ക് പറ്റുകയാണ്, വിള്ളൽ സംഭവിക്കുകയാണ്, അതിൻ്റെ കമാനങ്ങൾ തകർന്നു വീഴുകയാണ്. കശം ലിയ സുഹാബി കിസ് റഗൈറ മുൽതസിമി, കിസ്റയുടെ സൈന്യം മുഴുവനും പിന്നൊരിക്കലും യോജിപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ ചിന്ന ഭിന്നമായി പോയി എന്ന് പറഞ്ഞാൽ ഇരുട്ടിൻ്റെ ശക്തികൾ മുഴുവനും തകർന്നുപോയി. ഹബീബായ മുത്തുനബി തങ്ങൾ ജനിച്ച അന്ന് രാത്രിയിൽ മക്കയിലെ കെട്ടിടങ്ങൾക്കൊന്നും പരിക്കില്ല, മദീനയിലെ അടുപ്പുകൾക്ക് തകരാറില്ല. എന്തേ കിസ്റയുടെ കൊട്ടാരം തകർന്നു പോയത്? കിസ്റയുടെ കൊട്ടാരം ഇന്നും നിങ്ങൾക്ക് കാണാം. ഇറാഖിലെ ബഗദാദിൽ ചെന്നാൽ ഈവാനു കിസ്റ നിങ്ങൾക്ക് അവിടെ സന്ദർശിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിന്റെ സമയത്ത് വിള്ളൽ വീണത് ഇന്നും നേരിട്ട് കാണാനുള്ള സ്ഥലമാണ് ഈവാനു കിസ്റ. ഇറാഖിൽ പോയവർക്ക് അറിയാം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രഹസ്യ സൂക്ഷിപ്പുകാരനായ ഹുദൈഫത്ത് ബിൻ യമാൻ തങ്ങൾ വിശ്രമിക്കുന്ന സ്ഥലത്ത് നിന്ന് അധികം ദൂരമല്ലാത്ത സ്ഥലത്ത് ഈവാനു കിസ്റയിലേക്ക് നിങ്ങൾക്ക് പോകാം. അവിടെയാണ് മുത്തുനബി തങ്ങൾ ജനിക്കുന്ന ദിവസം വിള്ളര് വരുന്നു. കാരണമെന്തേ? ഈ പിറന്നു വീണ കുഞ്ഞ് സാധാരണയല്ല, ഇത് ലോകത്തെ മുഴുവനും മാറ്റമുണ്ടാക്കാനുള്ള നേതാവാണ്. ഉലിദൽ ഹബീബു സയ്യിദുൽ മുതഅബ്ബിദു വന്നൂറു മിൻ വജനാതിഹി യതവഖദു യാ റബ്ബി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിറവിയെടുത്തു. ലോകം മുഴുവനും മാറ്റിമറിക്കാനുള്ള സമുദ്ധാരണത്തിന്റെ നായകരാണ്. ഇനി അപ്പോഴുണ്ടായ ചില സംഭവങ്ങളുടെ വരി ഞാൻ ഇന്ന് ചൊല്ലുന്നു. ആശയം ഇൻഷാ അല്ലാഹ് നാളെ പറയാം. വന്നാറു ഖാമിദതുൽ അംഫാസി മിൻ നസഫി അലൈഹി വന്നഹുറു സാ ഹിലൈനി മിൻ സദമി നമ്മൾ ഇമാം ബുസൈരി തങ്ങളുടെ ബുറുദയുടെ കൂടെ സഞ്ചരിക്കുകയാണ്.
ഇന്ന് ഞാൻ 60 മുതലുള്ള വരികളാണ് അല്ലെങ്കിൽ 59 മുതലുള്ള വരികളാണ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 160 വരികളുള്ള ഈ കവിതയിൽ 3rd year നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി ഈ ബുറുദയുടെ പര്യവസാനത്തിലേക്ക് എത്തണമെങ്കിൽ ഇമാം അവകൾ കോർത്തിണക്കിയ സംഭവങ്ങൾ എത്ര വിപുലങ്ങളാണ്. അതിലൂടൊന്ന് കടന്നു പോകുമ്പോൾ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബീ വസല്ലമ തങ്ങളെ അറിയുകയാണ്. അവിടുത്തെ മഹബ്ബത്തിൻ്റെ ലോകത്തേക്ക് ചേരുകയാണ്. പ്രിയമുള്ളവരെ, ഇന്നു ഞാൻ തൽക്കാലം വരികളുടെ വ്യാഖ്യാനം ഇവിടെ നിർത്തുന്നു. എല്ലാ ദിവസവും നമ്മളുടെ ഈ സ്നേഹപ്രപഞ്ചം കൊണ്ടുവെക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മരത്തേക്കാണ്, മദീനത്തെ ഉമ്മരത്തേക്കാണ്. ഹൃദയത്തിൽ നിന്ന് നിർഭവിക്കുന്ന അനുരാഗത്തിൻ്റെ ആത്മശീലുകളെ ചേർത്ത് വെച്ച് നമ്മളെ ഒന്ന് മുത്തു നബി തങ്ങളെ പരിഗണനയുടെ നോട്ടം ൊണ്ടിരിക്കുന്ന ആൾ സ്വലാത്തു ചൊല്ലുന്നു, സങ്കടം പറയുന്നു, 600 ദിനാർ കടമാണ്, കടം വീടാൻ വഴിയില്ല, കടം വീടണമല്ലോ. അദ്ദേഹം അങ്ങനെ ഹബീബായ തങ്ങളോട് സങ്കടം പറയുന്നു. ഫലമ്മാ കാനത്ത്, അതാ വെള്ളിയാഴ്ച രാത്രിയായപ്പോൾ സ്വലാത്തു ചൊല്ലിയിട്ട് ദുആ ചെയ്ത് കിടന്നുറങ്ങുകയാണ്. ഫറഅയ്തു റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ കണ്ടു. അപ്പോൾ എന്നോട് മുത്തുനബി തങ്ങള് പറയാണ്, അലി ഇബ്നു ഈസാ എന്നവരുടെ അടുക്കൽ പോയി പറയണേ, നിങ്ങളുടെ കടം അദ്ദേഹം വീട്ടി തരും, ഞാൻ പറഞ്ഞിട്ടുണ്ടേ. അങ്ങനെ ബഹുമാനപ്പെട്ടവര് പറയാണ്, ഞാൻ അങ്ങനെ പോയി. ഫജിഇതു ഇലൽ വസീർ, അലി ഇബ്നു ഈസാ എന്ന അന്നത്തെ മന്ത്രിയുടെ അടുക്കലേക്ക് ഞാൻ ചെന്നു. ഫമുനിഅതു മിനദ്ദുഖൂലി അലൈഹി, എനിക്കവിടെ സമ്മതം കിട്ടിയില്ല. പ്രിയമുള്ളവരെ, അറിയുമോ, കടം കയറി വേദനിച്ച് സ്വലാത്തു ചൊല്ലി മുത്തുനബി തങ്ങളോട് പരിഹാരം തേടുകയാണ്. ഉമ്മമാരെ, സ്വലാത്ത് വർദ്ധിപ്പിച്ചോളൂ, ആഗ്രഹങ്ങൾ സഫലമാകാൻ നല്ല മാർഗമാണത്, രോഗം ശമിക്കാനുള്ള മാർഗമാണത്, എല്ലാം നേടാനുള്ള വഴിയാണത്. അസ്സലാത്തു അലാ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തു ചൊല്ലി ദുആ ചെയ്തു കിടന്നു. കടമൊന്ന് വീടി കിട്ടണം. മുത്തുനബി തങ്ങൾ പറഞ്ഞു, അലി ഇബ്നു ഈസാ എന്ന മന്ത്രിയുടെ അടുക്കലേക്ക് ചെല്ലണം, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കടം വീടാനുള്ള വഴി ഏർപ്പാടാക്കി തരാൻ. ഞാനങ്ങനെ മന്ത്രിയുടെ അടുക്കലേക്ക് ചെന്നു. പക്ഷേ മന്ത്രിയുടെ വാതിൽക്കൽ എനിക്ക് സമ്മതം കിട്ടിയില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത സഹചാരിയായ ഷാഫിഈ എന്ന ആൾ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരികയാണ്. വക്കാന യഅരിഫുനീ, അദ്ദേഹത്തിന് എന്നെ നേരത്തെ അറിയുന്ന ആളാണ്. ഫഖബർതുഹുൽ ഖബറാ, ഞാൻ കാര്യം പറഞ്ഞു. ഫഖാല, അപ്പോൾ ഷാഫിഈ എന്നവരെ പറയാണ്, അൽ വസീറു ഫീ തലബിക മിനസ് സഹരി ഇലൽ ആൻ. അറിയുമോ, മന്ത്രി ഇന്നലെ രാത്രി മുതൽ നിങ്ങളെ അന്വേഷിച്ചിരിക്കുകയാണ്. വഖദ സഅലനി അൻകാ,
നിങ്ങളെ അറിയുമോ എന്ന് എന്നോട് അദ്ദേഹം ചോദിച്ചു. ഞാൻ പക്ഷേ മറന്നുപോയി, നിങ്ങളെ എനിക്ക് ഓർമ്മ വന്നില്ല. നിങ്ങളിവിടെ നിൽക്കണേ, ഞാനെങ്ങനെ അവിടെ നിന്നു? ഷാഫിഈ എന്ന ആൾ മന്ത്രിയുടെ കൂട്ടുകാരൻ അകത്തേക്ക് പോയി. അങ്ങനെ വൈകിയില്ല, മന്ത്രി എന്നെ അകത്തേക്ക് വിളിച്ചു. എന്ന ആളടുക്കലേക്ക് ഞാൻ കടന്നു ചെന്നു. എന്നോട് പേര് ചോദിച്ചു, ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, മിൻ അഹ്ലിൽ കർഹി, നിങ്ങൾ കർഹിൽ നിന്ന് വരികയാണോ? ബഗ്ദാദിലെ കർഹ് മഅറൂഫുൽ കർഹി തങ്ങളുടെ നാടാണ്, നിങ്ങൾ അവിടെ നിന്ന് വരികയാണോ? ഖുൽതു നഅം, ഞാൻ അവിടെ നിന്ന് വരികയാണ്. ഉടനെ മന്ത്രി പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് നല്ല പ്രതിഫലം തരട്ടെ, ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിനാവിൽ എന്നോട് വന്നു പറഞ്ഞു, അതാനിൽ ബാരിഹത ഫീ മനാമീ വഖാല ലീ കൈത വകൈത, എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഫബക അലി ഇബ്നു ഈസാ, ഓ എന്റെ അടുക്കലേക്ക് വന്ന അത്തറ കച്ചവടക്കാരനായ സഹോദര, ഞാൻ ഇന്നലെ രാത്രിയിൽ എന്റെ ഹബീബായ തങ്ങളെ കണ്ടു. തങ്ങൾ എന്നോട് നിങ്ങളുടെ വർത്തമാനങ്ങൾ പറഞ്ഞു. നിങ്ങൾക്കൊരു 400 ദീനാറ് തരാൻ എന്നോട് ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 100 ആണ്ടുകൾക്ക് ശേഷമുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. ഇന്നും ലോകത്ത് മുഹിബ്ബീങ്ങൾ റസൂലുള്ളാഹി തങ്ങളെ കാണുകയാണ്. ഈ സ്നേഹപ്രപഞ്ചത്തിന്റെ ലക്ഷ്യം മുത്തുനബിതങ്ങളിലേക്കുള്ള ഒരു സാമീപ്യമാണ്. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും ഞങ്ങളുടെ കരളിന്റെ കാതലായ സയ്യിദുൽ വറാ, നൂറുൽ വുജൂദി വ റൂഹുൽ കൈനാത്ത്, മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് കാണാൻ അവസരം നൽകണം അല്ലാഹ്. ഞങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുത്തുനബിതങ്ങളുടെ ഇരിപ്പും നടപ്പും ചലനവും നിശ്ചലനവും വിരിപ്പും കിടപ്പും തലയണയും ജീവിതവും അവിടുത്തെ രാവും പകലും കൂട്ടുകാരും ഇടപാടുകളും അവിടുത്തെ സന്ദേശവും സന്തോഷവും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് ആ ഹബീബായ മുത്തുനബിതങ്ങളുടെ ആ മനോഹരമായ മുഖകമലം ഒരുപാടൊരുപാട് തവണ കനവിലും നിലവിലും ഒന്ന് കണ്ട് അവസാനം ഞങ്ങളുടെ മരണം നിന്നിലേക്കുള്ള ഒരു വിസാലായി, ഹബീബായ തങ്ങളിലേക്കുള്ള ഒരു വിസാലായി, അവിടുത്തോട് ചേരുന്ന ഒരു രാത്രിയായി, ചേരുന്ന ഒരു യാത്രയായി ഞങ്ങളുടെ മരണത്തെ നീ ആക്കിത്തരണം റബ്ബേ. ഓ മുഹിബ്ബീങ്ങളെ, നമ്മളിവിടെ വർഷം തോറും പറയുന്ന ഇത് ഏതെങ്കിലും ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് നമ്മുടെ ഹൃദയങ്ങളൊന്ന് ചേർന്ന് കിട്ടാനാണ്. അൽഹംദുലില്ലാഹ്, എൻ്റെ ഈ ശബ്ദം സൗദിയിൽ നിന്ന് കേൾക്കുന്ന നമ്മുടെ പരിപാടിയുടെ മുഹിബ്ബുകളുണ്ട്, UAE ഇരിക്കുന്നവരുണ്ട്, ഖത്തറിലുണ്ട്, ഖത്തറിലുണ്ട്, ഒമാനിലുണ്ട്, കുവൈത്തിലുണ്ട്, ബഹ്റൈനിലുണ്ട്, അതുപോലെ ഓസ്ട്രേലിയയിലുണ്ട്, UKയിലുണ്ട്, USലുണ്ട്. പലരും ഇങ്ങനെ ഓൺലൈനിലൂടെ ബന്ധപ്പെടുന്നുണ്ട്, വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്നുണ്ട്. അവർക്കെല്ലാം വേണ്ടതൊന്നു മാത്രമേ ഉള്ളൂ, ഇത് ഉഗമീതു മദൂഷം ബി ഹൈബത്തി ഖദിരിഹി. ആ ഹബീബായ മുത്തൊളി ത്വഹാ റസൂലുള്ളാഹ്
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഒന്ന് ചേർന്നു കിട്ടാനാണ് ഈ മജ്ലിസ് അതിനൊരു കാരണമാക്കണം. അല്ലാഹ് എന്റെ ഉമ്മമങ്ങന്മാരെ, നിങ്ങൾക്ക് ഹബീബായ തങ്ങളെ കാണാൻ ആശയില്ലേ? മദീനത്ത് പോകാൻ മോഹമില്ലേ? കിനാവിൽ തങ്ങളുടെ പ്രസന്ന മുഖമൊന്ന് കാണേണ്ടതില്ലേ? എന്നാൽ തങ്ങൾക്കിഷ്ടമുള്ള പോലൊന്ന് ജീവിക്കണേ പെങ്ങളെ, മാന്യമായി ഔറത്ത് മറക്കണേ സഹോദരി. ഇരുചക്ര വാഹനങ്ങളിൽ അങ്ങാടികൾ മുഴുവനും അലയുന്നതിൽ നിന്ന് ഒന്നൊഴിഞ്ഞു നിന്ന് മുത്തുനബി തങ്ങൾക്കിഷ്ടമുള്ള നിലക്കൊന്ന് ഒതുങ്ങി ജീവിക്കണേ പെങ്ങളെ. വസ്ത്രം ധരിക്കുമ്പോൾ അവിടുത്തെ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കണേ. ഒഴിവുള്ള സമയങ്ങൾ മുഴുവനും സ്വലാത്തു ചൊല്ലണേ. കോടിക്കണക്കിന് സ്വലാത്ത് ഓരോ ദിവസവും ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ പരിപാടി ഇന്നലെ തുടങ്ങുന്നതിൻ്റെ തലേന്ന് ബർദുബൈയിലെ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടാണ് ഇവിടേക്ക് വന്നത്. അവിടെ വന്ന് കണ്ട് പറഞ്ഞു, സ്വലാത്ത് ചൊല്ലിയത് പറഞ്ഞു, ദ്വാരക്കാൻ പറഞ്ഞ സഹോദരങ്ങളുണ്ട്. അതിൻ്റെ തലേന്ന് ഞാൻ ഷാർജയിൽ അബൂഷകാറയിലാണ് ഉണ്ടായിരുന്നത്. 3 കോടിയോളം സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആ ചെയ്യാൻ ഒരുക്കിയ മജ്ലിസാണത്. അതിനു മുമ്പുള്ള ദിവസം അതാ യുഎഇയിലെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ, കോർഫുക്കാനിലും അതുപോലെ ദുബൈയുടെ മറ്റ് പ്രവിശ്യകളിലും ഓരോ സ്ഥലത്ത് ചൊല്ലുമ്പോഴും മാഷാ അല്ലാ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലിയ മുഹിബുകളുണ്ട്. ദിവസേന ആയിരക്കണക്കിന് ആളുകൾക്ക് സ്വലാത്ത് അയക്കുന്നവരുണ്ട്. ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ദിവസേന 100 കണക്കിന് ആളുകൾക്ക് സ്വലാത്ത് അയച്ച് അതായിരക്കണക്കിന് ആളുകളിലേക്ക് എത്തുന്ന ഒരു ചെറുപ്പക്കാരനാണ്. എനിക്കൊരാഗ്രഹമുള്ളത് മരണം വരെ സ്വലാത്തിനൊന്ന് ഖിദ്മത്ത് എടുക്കണം, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളിലേക്ക് അടുക്കാൻ ഒരു വഴി വേണേ. ഞാൻ ആ ചെറുപ്പക്കാരനെ ശ്രദ്ധിക്കാറുണ്ട്. അതാ ഒഴിവുള്ള സമയം മുഴുവനും ചുണ്ട് മന്ത്രിക്കുകയാണ്, കയ്യിൽ കൗണ്ടർ അമരുകയാണ്, സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇങ്ങനെ എത്രയെത്ര ആളുകളാണ് എൻ്റെ ഉമ്മബെങ്ങന്മാരെ, ജ്യേഷ്ഠാനുജന്മാരെ, രക്ഷിതാക്കളെ, സ്വലാത്ത് ഏറ്റവും വലിയ വിജയത്തിൻ്റെ വഴിയാണ്. സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ. അതേ അലി ഇബ്നു ഈസാ എന്നവർ പറയാണ്, ഇത് മുത്തുനബി തങ്ങളുടെ ഒരു പരിഗണനയായി ഞാൻ കാണുന്നു. അതേ പറഞ്ഞു, ഖുദ് 400 ദീനാരിൻ ഇംതിസാലൻ ലി അംരി റസൂലില്ലാഹ്. മുത്തുനബി തങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് 400 ദീനാറ് തരാനാണ്, അത് ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഇംതിസാലൻ ലി അംരി റസൂലില്ലാഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് പ്രകാരം ഇതാ ഒരടുത്ത 600 ദീനാറ് എനിക്ക് ഈ ഭാഗ്യം കിട്ടിയതിനുള്ള സന്തോഷമാണ്. ഹിബത്തും മിന്നി ഇലൈക്കാ. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യുഹൽ വസീർ, ഓ മന്ത്രിയായ അലി ഇബ്നു ഈസാ എന്നവരെ, തങ്ങൾ പറഞ്ഞതിലേറെ നിങ്ങൾ തരുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഹബീബായ തങ്ങൾ എനിക്ക് തരാൻ പറഞ്ഞത് തന്നാൽ മതി, അല്ലാതെ വേറൊന്നും എനിക്ക് ആവശ്യമില്ല. അലി ഇബ്നു ഈസ എന്നവർ കരഞ്ഞുപോയി. ഹാദൽ ലഖീൻ, ഓ ഖുദ് മാ ബദാലക്, നിങ്ങളുടെ ആ ഒരു നിശ്ചയദാർഢ്യം ഞാൻ അംഗീകരിക്കുകയാണ്. നിങ്ങളുടെ ഇഷ്ടം പോലെ, തൃപ്തി പോലെയാകാം. ഫഖൽതുൽ അർബഅമിആ, ഞാൻ ആ 400 എടുത്തു. ഫഖളൈതു മിൻഹാ ബഅദ ദൈനി,
എന്റെ കടത്തിൽ നിന്ന് ചിലത് വീടി വഫതഹ്തു ദുകാനി ബിമാ ബഖിയ ഞാനൊരു കച്ചവടം ആരംഭിച്ചു ഫമാ ഹാല അലയ്യൽ ഹൗലു ഒരു വർഷം തികഞ്ഞതേ ഉള്ളൂ വമഈ അൽഫു ദീനാർ ഞാൻ 1000 ദീനാറിന്റെ ഉടമയായി മാറി ഞാൻ എന്റെ കടങ്ങളെല്ലാം വീടി ومازال مالي يزيد وحالي تصلح وذلك بعناية رسول الله എന്റെ കാര്യങ്ങളെല്ലാം റാഹത്തായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിഗണനയാണ് അവിടുന്ന് ഏറ്റെടുത്തതാണ് അല്ലാഹു തആല നമ്മെ മുഴുവനും ഹബീബായ മുത്തുളി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ മരിക്കുന്ന സമയത്ത് അവിടുത്തെ ചിരിക്കുന്ന മുഖം കണ്ട് അല്ലാഹ് നിന്റെ ലിഖാഇന് പറ്റുന്ന മരണം ഞങ്ങൾക്ക് നൽകണം അല്ലാഹ് ഒരു 3 സ്വലാത്തു ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്യണം അതിനു മുമ്പ് എൻ്റെ പ്രിയ